بمار بطة سباعنغلي بمار بطة سباديشة. Morning. Order, order. E Sabaila Angavum, Munmukimandri, Sri Umman Chandy, Dandai Tiribatimona, July Padinatrim, Mun Governor, Mun Speaker, Mun Mukimandri Mairna, Sri Vakambi Purishotaman, Dandai Tiribatimona, July Muputti, Undinamandrichu, Charamabajaram, Sri Umman Chandy, Alkutate Urjamaki, R Baditan Kerala Rashtriyathil Nirajanna, Congress Nedavum. മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി 2023 ജൂലൈ 18 ന് അന്തരിച്ചു. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ കെ ഒ ചാണ്ടി ബേബി ചാണ്ടി ദമ്പതികളുടെ മകനായി 1943 ഒക്ടോബർ 31 ന് ജനിച്ച ഉമ്മൻചാണ്ടി ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്ന മുത്തച്ഛൻ ശ്രീ വിജയ ഉമ്മന്റെ പാദപം തുടർന്നാണ് രാഷ്ട്രീയത്തിലെത്തിയത്. അഖില കേരള ബാലജന സംഘത്തിന്റെയും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിലേക്കെത്തി. മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിലും പ്രവർത്തിച്ച് കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉമ്മൻചാണ്ടി വലിയ പങ്ക് വഹിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുമ്പോഴും അടിസ്ഥാനപരമായി പുതുപ്പള്ളിക്കാരനായിരിക്കുന്നതിൽ ഉമ്മൻചാണ്ടി പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. 1970 മുതൽ 12 തവണ തുടർച്ചയായി വിജയിച്ച് 53 വർഷം പുതുപ്പള്ളി എം എൽ എ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന വ്യക്തി എന്ന റെക്കോർഡ്. ലാളിത്യം മുഖപത്രാക്കിയിരുന്ന അദ്ദേഹം കെ കരുണാകരന്റെ 3 മന്ത്രിസഭകളിലും എ കെ ആന്റണിയുടെ 1 മന്ത്രിസഭയിലുമായി 4 മന്ത്രിസഭകളിൽ തൊഴിൽ ആഭ്യന്തരം ധനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2 പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. 1 തവണ പ്രതിപക്ഷ നേതാവും 2 തവണ യു ഡി എഫ് കൺവീനറുമായി. 2018 എ ഐ സി സി ജനറൽ സെക്രട്ടറിയായും തുടർന്ന് എ ഐ സി സി പ്രവർത്തക സമിതി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പൊതുപ്രവർത്തകർക്കും എന്നും ഒരു പാഠപുസ്തകമായിരുന്നു ഉമ്മൻചാണ്ടി. 53 വർഷക്കാലം ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ജയിക്കുവാൻ സാധിച്ചുവെന്നത് അദ്ദേഹത്തിന്റെ പേരിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. പുതുപ്പള്ളി മണ്ഡലം മറിച്ച് ചിന്തിക്കാത്തത്രയും അവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം ചേർന്ന് നിന്നിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ജനങ്ങളെ കേൾക്കാൻ തയ്യാറായ ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സെക്കൻഡ് എഡിഷന്റെ ലോഗോ പ്രകാശനം അദ്ദേഹം നിർവഹിച്ചു. കാര്യവും സ്മരണീയമാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് നേരിടാനുള്ള മനക്കരുത്തും തന്റേടവും അദ്ദേഹം കാണിച്ചിരുന്നു. അത് പൊതുപ്രവർത്തകർക്ക് എന്നും ഒരു മാതൃകയാണ്. ഈ 53 വർഷക്കാലവും നിയമസഭയിൽ സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് സ്വന്തം മനസാക്ഷി ബോധ്യപ്പെടുത്തണമെന്ന നിർബന്ധം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. കുറ്റബോധമില്ലാതെ മുന്നോട്ട് പോകാൻ ആ രീതി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാകണം. ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന വാക്ചാതുര്യമുള്ള വലിയ പ്രാസംഗികനായിരുന്നില്ല ഉമ്മൻചാണ്ടി. എന്നാൽ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള രാഷ്ട്രീയ സാമർത്ഥ്യം അദ്ദേഹം നിരന്തരം പ്രയോഗിച്ചു. ജനസമ്പർക്ക പരിപാടി പോലെയുള്ളവയിലൂടെ സാധാരണക്കാരുടെ കൂടെ ആരാധനാലയത്തിലും സമയം ചെലവിട്ടു. സഹപ്രവർത്തകരോടൊപ്പം ആൾക്കൂട്ട യാത്രകൾ നടത്തിയും ജനങ്ങളിലാണ് താൻ ജീവിക്കുന്ന അദ്ദേഹം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി. ജനങ്ങൾ തങ്ങളുടെ കൂടെയുള്ള ഉമ്മൻചാണ്ടി ഹൃദയത്തിലേറ്റി. അദ്ദേഹം വിട പറഞ്ഞപ്പോൾ ജനസഹസ്രങ്ങൾ വിലാപയാത്രയിൽ പങ്കാളികളായി. ഉമ്മൻചാണ്ടിയുടെ വേർപാടോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന ഏടാണ് അവസാനിക്കുന്നത്. ജനക്ഷേമത്തിലും സംസ്ഥാന വികസനത്തിലും ശ്രദ്ധയൂന്നിയിരുന്ന ഭരണാധിപൻ എന്ന നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ സമർത്ഥമായി ഉന്നയിക്കുന്ന നിയമസഭാംഗം എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ ജനകീയമാക്കുന്നതിലും ആദർശ പ്രതിബദ്ധതയിൽ ഉറപ്പിക്കുന്നതിലും അവിസ്മരണീയമായ സംഭാവന നൽകിയ നേതാവിനെയാണ് മികച്ചൊരു നിയമസഭാ സാമാജികനെയുമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
ശ്രീ വക്കം ബി പുരുഷോത്തമൻ. അധികാര പദവികളിൽ ഭരണപാഠവും കാർക്കശ്യവും ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് നേതാവും മുൻ ഗവർണറും മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായിരുന്ന വക്കം ബി പുരുഷോത്തമൻ 2023 ജൂലൈ 31 അന്തരിച്ചു. വക്കം കടവളാകത്ത് വീട്ടിൽ കെ ഭാനുപണിക്കർ സി കെ ഭവാനി ദമ്പതികളുടെ മൂത്ത മകനായി 1928 ഏപ്രിൽ 12 ജനിച്ച വക്കം ബി പുരുഷോത്തമൻ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അലിഗഡ് സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടിയ അദ്ദേഹം അഭിഭാഷകനായി തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറാണ് അഭിഭാഷകവൃത്തിയിൽ നിന്നും വക്കം ബി പുരുഷോത്തമനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. 1970 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നിയമസഭയിലെത്തി. പിന്നീട് രാഷ്ട്രീയ വിജയത്തിൻ്റെ പടവുകൾ കയറി അദ്ദേഹം DCC പ്രസിഡന്റ്, KPCC വൈസ് പ്രസിഡന്റ്, കാൽനൂറ്റാണ്ടിലധികം ICC അംഗം എന്ന നിലയിൽ പാർട്ടിയെ നയിച്ചു. 1970, 1977, 1980, 1982, 2001 വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിലൂടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ വക്കം ബി പുരുഷോത്തമൻ 1971-1977 കാലയളവിൽ അച്യുതമേനോൻ മന്ത്രിസഭയിൽ കൃഷി തൊഴിൽ നിയമ വകുപ്പ് മന്ത്രിയായി. 1980-81 കാലയളവിൽ ഇ കെ നായർ മന്ത്രിസഭയിൽ ആരോഗ്യം ടൂറിസം വകുപ്പ് മന്ത്രിയായും 2004-2006 കാലയളവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനം എക്സൈസ് ലോട്ടറി വകുപ്പ് മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചു. തൊഴിൽ വകുപ്പ് മന്ത്രി പദവിയിലിരിക്കെ അദ്ദേഹം രൂപം നൽകിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ബിൽ, ചുമട്ട തൊഴിലാളി ക്ഷേമനിധി ബിൽ എന്നിവ സംസ്ഥാന തൊഴിൽ ചരിത്രത്തിലെ നായകക്കല്ലുകളാണ്. ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഓണം വാരാഘോഷത്തിന് തുടക്കം കുറിച്ചതും ആധുനിക രീതിയിൽ കേരള ഹൗസ് പുതുക്കിപ്പണിതും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ റഫറൽ ആശുപത്രികളാക്കി മാറ്റിയതും അദ്ദേഹത്തിൻ്റെ ഭരണ മികവിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഏറെ തിളങ്ങിയത്. 82-84 കാലയളവിൽ ആദ്യമായി സ്പീക്കർ പദവിയിലെത്തിയ അദ്ദേഹം 2001-2004 കാലയളവിൽ ആ പദവി വീണ്ടും അലങ്കരിച്ചു. ഇങ്ങനെ 2 തവണയായി 5 വർഷവും 9 മാസവും സ്പീക്കർ സ്ഥാനം വഹിച്ച അദ്ദേഹമാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി. നിയമത്തിലും നിയമസഭാ നടപടിക്രമങ്ങളിലുമുള്ള അഗാധമായ പാണ്ഡിത്യം നിയമസഭാ നടത്തിപ്പിൽ പ്രയോഗിച്ച അദ്ദേഹം സ്പീക്കർ പദവിക്ക് അനുകരണീയമായ മാതൃക സൃഷ്ടിച്ചു. നിയമസഭാംഗങ്ങൾ സമയക്ലിപ്തത പാലിച്ച് വിഷയത്തിലൂന്നിയൊന്ന് മാത്രം സംസാരിക്കണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഗൃഹപാഠം നടത്തി വന്ന് മാത്രം സഭാതലത്തിൽ പ്രസംഗിക്കുന്നതിന് അദ്ദേഹം അംഗങ്ങളെ നിർബന്ധിച്ചു. അദ്ദേഹം അതിലൂടെ നിർദിഷ്ട സമയത്ത് തന്നെ സഭയുടെ കാര്യപരിപാടികൾ അവസാനിപ്പിച്ചിരുന്നു. തുടർന്ന് വന്നിട്ടുള്ള സ്പീക്കർമാർക്ക് എന്നും ഒരു മാർഗദർശിയായിരുന്നു വക്കം ബി പുരുഷോത്തമൻ എന്ന സ്പീക്കർ. ഏത് പദവിയിലിരുന്നാലും മികവാർന്ന ഭരണപാഠവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. കണിശക്കാരനെന്നുള്ള നിലയിൽ അദ്ദേഹം തനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. കാർക്കശ്യഭാവത്തോടെ കൃത്യനിഷ്ഠ പാലിക്കാൻ ഏവരെയും സജ്ജരാക്കി. വിവാദങ്ങളെ വകവെക്കാതെ തൻ്റെ തീരുമാനങ്ങൾ ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ ശൈലിയും നിശ്ചയദാർഢ്യവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. മന്ത്രി പദത്തിലിരുന്ന വേളയിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനുവേണ്ടിയുള്ള വീക്ഷണമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ കേന്ദ്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചുവെന്നത് ശ്രദ്ധേയമാണ്. 84-89 ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ലഫ്റ്റനന്റ് ഗവർണറായും മിസോറാം ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടിസ്ഥാന ആശയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കർക്കശ നിലപാട് സ്വീകരിച്ച വക്കം ബി പുരുഷോത്തമൻ്റെ നിര്യാണത്തിലൂടെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി നിലക്കൊണ്ട രാഷ്ട്രീയത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച മനുഷ്യസ്നേഹിയും പരിശ്രമശാലിയുമായ ഒരു ജനകീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സാർ, ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും വക്കം പുരുഷോത്തമനെക്കുറിച്ചും അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അംഗീകരിക്കുന്നു. കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയും ഈ 15-ാം നിയമസഭയിലെ അംഗവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ വേർപാടോടെ അവസാനിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന ഏടാണ്. ഭൗതികമായ സാന്നിധ്യം വിടവാങ്ങുമ്പോഴും ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചു പോകുന്ന സവിശേഷതകൾ പലതും കേരള രാഷ്ട്രീയത്തിൽ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും. അങ്ങ് പറഞ്ഞതുപോലെ ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് സഭയിലെത്തുക, അങ്ങനെ നിയമസഭാ ജീവിതത്തിൽ 5 പതിറ്റാണ്ടിലേറെ പൂർത്തിയാക്കുക, തിരഞ്ഞെടുപ്പിനെ നേരിട്ട 12 തവണകളിൽ 1 തവണ പോലും പരാജയമെന്തെന്നത് അറിയാനിടവരാതിരിക്കുക, 53 വർഷക്കാലത്തോളം നിയമസഭാ സാമാജികനായി തുടരുക, ഇതൊക്കെ ലോക പാർലമെൻ്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവം പേർക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ അത്യപൂർവം നിയമസഭാ സാമാജികരുടെ നിലയിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം. ആ സവിശേഷത തന്നെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേടിയ വിജയത്തിൻ്റെ തെളിവാണ്.
1970 ഞാനും ഉമ്മൻചാണ്ടിയും ഒരേ ദിവസമാണ് നിയമസഭാംഗങ്ങളായത്. എന്നാൽ ഞാൻ മിക്കവാറും വർഷങ്ങളിലൊക്കെ സഭയ്ക്ക് പുറത്തെ പൊതു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തായിരുന്നു, ഇടക്കൊക്കെ സഭയിലും. എന്നാൽ ഉമ്മൻചാണ്ടി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു മുതൽക്ക് ഇങ്ങോട്ട് എന്നും ഈ സഭയിലെ അംഗമായി തന്നെ തുടർന്നു. പല കോൺഗ്രസ് നേതാക്കളും കെ കരുണാകരനും എ കെ ആൻ്റണിയും അടക്കം പാർലമെൻറ്റ് അംഗങ്ങളായും മറ്റും പോയിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിക്കെന്നും പ്രിയങ്കരം കേരള നിയമസഭയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സഭ വിട്ടുപോയതുമില്ല. കേരള ജനതയോടും കേരള നിയമസഭയോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധത്തിന് ഇതിലും വലിയ ദൃഷ്ടാന്തം ആവശ്യമില്ല. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായപ്പോഴും അദ്ദേഹം കേരളത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടു. കേരളം വിട്ടുപോവാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 70s തുടക്കത്തിൽ നിരവധി യുവാക്കളുടെ സാന്നിധ്യം കൊണ്ട് കേരള നിയമസഭ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലുമായി അവരിൽ മറ്റാരേക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ 3 വട്ടം മന്ത്രിയായി. ധനം, ആഭ്യന്തരം, തൊഴിൽ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. മുഖ്യമന്ത്രിയായും അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവായും അദ്ദേഹം സേവനം ചെയ്തു. കഴിവും കാര്യക്ഷമതയുമുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ശ്രദ്ധേയനായ നിയമസഭാ സാമാജികൻ. ജീവിതം രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. 1970 മുതൽക്ക് ഇങ്ങോട്ടെന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖ്യധാരയിൽ സജീവ സാന്നിധ്യമായി ഉമ്മൻചാണ്ടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എന്നും ഉമ്മൻചാണ്ടിയുടെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. അക്കാലയളവിൽ ഉടനീളം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മന്ത്രിസഭയുടെയും നേതൃനിർണയ കാര്യങ്ങളടക്കം നിർണായകമാവിധം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഇളം പ്രായത്തിലെ പൊതുരംഗത്തേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം. ബാലജനസഖ്യത്തിലൂടെ KSUവിലൂടെ കടന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും അദ്ദേഹം നിറഞ്ഞു നിന്നു. രാഷ്ട്രീയമായി ഇരുചേരികളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല. 2016 മുഖ്യമന്ത്രിയാകണമെന്ന് LDF പാർലമെൻ്ററി പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം പോയി സന്ദർശിച്ചത് അതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. 2 തവണ ഈ സഭയുടെ നാഥനായിരുന്ന അദ്ദേഹത്തിൽ നിന്നും സഭയുടെ നടത്തിപ്പിലുൾപ്പെടെ മികച്ച സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് എന്നും ഉമ്മൻചാണ്ടിയെ നയിച്ചത്. ഊണിനും ഉറക്കത്തിനുമൊന്നും പ്രാധാന്യം കൽപ്പിക്കാതെ, ആരോഗ്യം പോലും നോക്കാതെ പൊതുമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. രോഗാതുരനായ ഘട്ടത്തിൽ പോലും ഏറ്റെടുത്ത കടമകൾ പൂർത്തീകരിക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. പൊതുപ്രവർത്തനത്തോടുള്ള ഉമ്മൻചാണ്ടിയുടെ ഈ ആത്മാർത്ഥത പുതുതലമുറക്കടക്കം മാതൃകയാണ്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നികത്താനാവാത്ത വിടവ് സൃഷ്ടിച്ച 4th നിയമസഭ മുതൽ ഇപ്പോഴത്തെ 15th നിയമസഭ വരെ തുടർച്ചയായി കേരള നിയമസഭയുടെ അംഗമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ കേരള നിയമസഭയ്ക്കുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സർ, കേരള നിയമസഭയുടെ മുൻ സ്പീക്കറും സംസ്ഥാനത്തിലെ മുൻ മന്ത്രിയും കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗവും ഒക്കെയായിരുന്ന വക്കം പുരുഷോത്തമൻ വിടവാങ്ങിയിരിക്കുകയാണ്. ഈ സഭയുടെ തന്നെ അധ്യക്ഷ എന്ന നിലയിലും പാർലമെൻ്റ് അംഗം, നിയമസഭാ സാമാജികൻ എന്നീ നിലകളിലും സംസ്ഥാനത്തെ വിവിധ മന്ത്രിസഭകളിലെ അംഗമെന്ന നിലയിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. അഭിഭാഷക വൃത്തിയിൽ പേരും പെരുമയും കൈവരിച്ച അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ രംഗത്ത് തന്നെ തുടരാമായിരുന്നു. എന്നാൽ അദ്ദേഹം ജനസേവനത്തിന് വില കൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന നിത്യ സാന്നിധ്യമായിരുന്നു. സജീവ പൊതുപ്രവർത്തനത്തിലേക്ക് തന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി
ശ്രീ ആർ ശങ്കറായിരുന്നുവെന്ന് വക്കം പറയാറുണ്ടായിരുന്നു. എന്നാൽ അതുമാത്രമായിരിക്കില്ല വക്കത്തെ രാഷ്ട്രീയ രംഗത്തേക്ക് ആകർഷിച്ചത്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സവിശേഷമായ സ്ഥാനമുള്ള നാടാണ് തിരുവനന്തപുരം ജില്ലയിലെ വക്കം. മാധ്യമരംഗത്തിനാകെ മാതൃകയായി തീർന്ന അബ്ദുൽ ഖാദർ മൗലവിയുടെ നാടാണത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ INA ഭാഗമായി പൊരുതിയ വക്കം ഖാദറിൻ്റെ നാടാണത്. അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങളും വ്യക്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാടാണ് വക്കം. ആ നാടിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജവും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ മികവുറ്റ പ്രവർത്തന പരിചയവും അഭിഭാഷക വൃത്തിയിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തുമെല്ലാം ഒന്നു ചേർന്ന് വക്കം പുരുഷോത്തമനിലെ പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തി എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ പൊതുരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ആർ ശങ്കർ ചെയ്തതെന്ന് പറയേണ്ടി വരും. ജനാധിപത്യ പ്രക്രിയയുടെ ഒട്ടുമിക്ക തലങ്ങളിലും നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് വക്കം. പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള ജനപ്രതിനിധി സഭകളിൽ അദ്ദേഹം അംഗമായിട്ടുണ്ട്. അംഗമായിരുന്ന സഭകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ജനസമ്മതി വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണല്ലോ 5 വട്ടം ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 വട്ടം അദ്ദേഹം മന്ത്രിയായി. ധനകാര്യം, ആരോഗ്യം, എക്സൈസ്, തൊഴിൽ, കൃഷി, ടൂറിസം തുടങ്ങി സുപ്രധാനമായ പല വകുപ്പുകളും അവധാനതയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഏറ്റെടുത്ത ചുമതലകൾ കൃത്യമായി നിറവേറ്റുന്നതോടൊപ്പം തന്നെ തൻ്റെ കീഴിലുള്ള വകുപ്പുകളെക്കുറിച്ച് ഗാഢമായി പഠിക്കാനും അവഗാഹത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചുമതലയും വഹിച്ചു. 2 തവണ അദ്ദേഹം ഈ നിയമസഭയുടെ സ്പീക്കറായി. നിയമസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഈ സഭയുടെ ചരിത്രത്തിലെ ശ്രദ്ധിക്കപ്പെട്ട അധ്യായങ്ങളാണ്. 2 ടേമുകളിലായി പാർലമെൻറ്റിലും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. മിസോറാം ഗവർണറായിരുന്നപ്പോഴും ആൻഡമാൻ നിക്കോബാർ ലെഫ്റ്റനൻ്റ് ഗവർണറായിരുന്നപ്പോഴുമെല്ലാം ഭരണഘടനയോട് കൂറു പുലർത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. 7.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വക്കത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പൊതുപ്രവർത്തകർക്കാകെ, പ്രത്യേകിച്ച് പുതുതലമുറയിൽപ്പെടുന്നവർക്കുള്ള മികച്ച ഒരു റഫറൻസാണ്. ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ വികാസ പരിണാമങ്ങൾക്കൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. അദ്ദേഹം ഇടവാങ്ങുമ്പോൾ ആ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരധ്യായം അവസാനിക്കുകയാണ്. ശ്രീ വക്കം പുരുഷോത്തമൻ്റെ വിയോഗത്തിൽ കേരള നിയമസഭയ്ക്കുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സർ, പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ബഹുമാന്യനായ വക്കം പുരുഷോത്തമനെക്കുറിച്ചും അങ്ങും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും നടത്തിയ അഭിപ്രായങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. 53 വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടിയില്ലാതെ കേരള നിയമസഭ ഒരു യോഗം ചേരുകയാണ്. എന്നും ഈ നിയമസഭയ്ക്കകത്ത് നിയമസഭാ നടപടികൾ തുടങ്ങുമ്പോൾ സാന്നിധ്യമായി എല്ലാ ദിവസവും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ജനക്കൂട്ടമായിരുന്നു അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം. കഠിനാധ്വാനത്തിൻ്റെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി സാധാരണക്കാരൻ്റെ ഹൃദയത്തിലേറ്റി നടന്ന വളരെ വളരെ വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം മറ്റുള്ളവരോട് കാണിച്ച സഹതാപവും സ്നേഹവും അവരെ ചേർത്ത് നിർത്തലുമായിരുന്നു. ചെറിയ ചെറിയ സങ്കടങ്ങളുമായി വരുന്ന മനുഷ്യരെപ്പോലും നിരാശപ്പെടുത്താതെ അവരുടെ സങ്കടങ്ങളിൽ പങ്കാളിയായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പ്രയത്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ. ഒറ്റയ്ക്കും കൂട്ടായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്നും അദ്ദേഹം നടത്തിയിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം നമ്മുടെ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച
മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ഭക്ഷണം ഇത്രമാത്രം ഉപേക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടാകില്ല. ഏറ്റവും കുറഞ്ഞ് ഉറങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അതെല്ലാം അദ്ദേഹം മറന്നുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ എപ്പോഴും സഞ്ചരിച്ചിരുന്നു. ആൾക്കൂട്ടത്തിൽ ലയിച്ചു ചേരാറുള്ള ഉമ്മൻചാണ്ടി മരണശേഷം ആൾക്കൂട്ടത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് അലിഞ്ഞു ചേർന്നത് എന്ന് നമുക്കറിയാം. കേരളമായ മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അദ്ദേഹം. അവർക്ക് കൊടുത്ത സ്നേഹം നൂറരട്ടിയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തത്. ഭരണാധികാരിയായി ഇരിക്കുമ്പോഴും ഏറ്റവും സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വിജയവും അതുതന്നെയായിരുന്നു. സാധാരണക്കാരെ മറക്കാതെ അവരുടെ കൂടെ നടന്നുകൊണ്ട് അവർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ജനസമ്പർക്ക പരിപാടിയിൽ നടത്തിയ സഹായങ്ങളല്ല അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധേയനാക്കി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്. ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ, അവൻ എത്ര മാസം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയാലും തീരാത്ത ദുരിതങ്ങൾ, അതെല്ലാം അദ്ദേഹം മനസ്സിൽ കുറിച്ചു വെച്ച് തിരിച്ചിവിടെ വന്ന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആ സങ്കീർണതകൾ പരിഹരിക്കാൻ, ആ നിയമ തടസ്സങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം നിരവധി ഉത്തരവുകൾ ഇറക്കി. സർക്കാർ ഉത്തരവുകൾ, നിരവധി ഉത്തരവുകൾ അമൻഡ് ചെയ്തു. അതെല്ലാം സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഏത് വിഷയം പറഞ്ഞാലും അദ്ദേഹം ശ്രദ്ധയോടുകൂടി അതിലിടപെടും. സാധാരണക്കാരുടെ പ്രശ്നമാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ ആളുകൾ, രോഗികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്ന് ഒരുപാട് ആളുകളെ എല്ലാ ദിവസവും കാണുന്ന അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത്, കാരുണ്യ ഫാർമസി കൊണ്ടുവന്നത്, കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി കൊണ്ടുവന്നത്, ഹീമോഫീലിയ രോഗികൾക്ക് ജീവിതകാലം മുഴുവൻ സൗജന്യമായും മരുന്ന് കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തത്. സാധാരണക്കാരനെ ബാധിക്കുന്ന ഏത് പ്രശ്നവും തൻ്റെ മുന്നിൽ വന്നാൽ അതിന് നിയമ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് ബൈപ്പാസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എക്കാലത്തും ശ്രദ്ധേയമാക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു നിയമസഭാ സാമാജികൻ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 53 വർഷം ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു ആ ജനങ്ങളെ പ്രതിനിധാനം ചെയ്ത് 53 വർഷം ഈ നിയമസഭയിൽ ഇരിക്കാൻ കഴിയുക എന്നത് അദ്ദേഹത്തിന് മാത്രം കഴിയുമായിരുന്ന ഒരു കാര്യമാണ്. പുതുപ്പള്ളിയിലെ ജനങ്ങളെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയത് എല്ലാ ജനപ്രതിനിധികൾക്കുമുള്ള മാതൃകയാണ്. ജനങ്ങളെ എങ്ങനെ പെരുമാറണം, ജനങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്തണം, അവരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി അദ്ദേഹം നിൽക്കുന്നു. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം എപ്പോഴും സത്പ്രവർത്തികൾ ചെയ്യുകയും സ്നേഹഭാഷണം നടത്തുകയും ചെയ്യുമായിരുന്ന അദ്ദേഹം ഒരുപാട് പീഡാനുഭവങ്ങളിലൂടെയും കടന്നുപോയി. ഈ ക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം പടയാളികളുടെ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, സർട്ടൺലി ദിസ് വാസ് എ റൈറ്റിയസ് മാൻ. വാസ്തവത്തിൽ അദ്ദേഹം ഒരു നീതിമാനായിരുന്നു. ആ നീതിമാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലായിരിക്കും എന്നാണ് ഈ കാലം നമ്മളോട് പറയുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിൽ നമുക്കാർക്കും മാച്ച് കളയാൻ കഴിയാത്ത വണ്ണം ഉമ്മൻചാണ്ടി എന്നും ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഈ ഊഷ്മളമായ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം നടത്തിയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയാവുന്ന നമ്മുടെയെല്ലാം മനസ്സിൽ ഇപ്പോഴും ഇരമ്പിയെത്തുകയാണ്. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ശൈലി കൊണ്ടും ഭരണരീതി കൊണ്ടും ശ്രദ്ധേയനായ ഒരാളായിരുന്നു ശ്രീ വക്കം പുരുഷോത്തമൻ. ഞങ്ങളെല്ലാം ഈ നിയമസഭയിൽ 2001 ആദ്യമായി വരുമ്പോൾ അങ്ങയുടെ കസേരയിൽ ഇരുന്നത് ശ്രീ വക്കം പുരുഷോത്തമനാണ്. കാർക്കശ്യം നിറഞ്ഞ സ്പീക്കറായിരുന്നു. 1:30 നിയമസഭ അവസാനിപ്പിക്കുമെന്ന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്ന സ്പീക്കറായിരുന്നു. ഈ സഭയിലുണ്ടായിരുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള അംഗങ്ങളെ പോലും സമയത്ത് പ്രസംഗം അവസാനിപ്പിക്കാൻ നിർബന്ധിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരുപാട് അവസരങ്ങൾ തന്നു. സമയത്ത് തീർക്കുമ്പോഴും നന്നായി സംസാരിക്കുമ്പോഴും സ്പീക്കറുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല.
ഒരു പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടു ദ പോയിന്റായി പറയാൻ ഞങ്ങളെയെല്ലാം ശീലിപ്പിച്ചതും അങ്ങനെ ചെയ്യാൻ ഞങ്ങളെയെല്ലാം ശ്രമിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ ഈ കാർക്കശ്യം നിറഞ്ഞ നിലപാടായിരുന്നു എന്ന് ഞാനിപ്പോൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 5 പ്രാവശ്യം MLA ആയും 2 പ്രാവശ്യം MP ആയും 2 പ്രാവശ്യം ഗവർണറായും 2 പ്രാവശ്യം സ്പീക്കറായും അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിലും അധികാര സ്ഥാനങ്ങളിലും ലോങ് ഇന്നിങ്സ് പൂർത്തിയാക്കിയ ഒരാളാണ്. മികച്ച ഭരണാധികാരിയായിരുന്നു. കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുകയും ഉദ്യോഗസ്ഥരോട് അത് സംബന്ധിച്ച് ആരോഗ്യകരമായ ഡിബേറ്റ് നടത്തുകയും അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഏതറ്റംവരെയും പോകുന്ന ആളായി. അതിൻ്റെ മുന്നിൽ ഏത് തടസ്സങ്ങൾ വന്നാലും ഏത് മലകൾ വന്നാലും അതെല്ലാം ഇടിച്ചു നിരത്തി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തീരുമാനങ്ങൾ അദ്ദേഹം വിവിധ വകുപ്പുകളിൽ ഭംഗിയായി നടപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും സംസ്ഥാനത്ത് ഏറ്റവും സാമ്പത്തികമായ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ധനമന്ത്രിയായിരുന്നത്. ധനമന്ത്രി എന്നുള്ള നിലയിലും ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലും കൃഷിമന്ത്രി എന്നുള്ള നിലയിലും എല്ലാം ശ്രദ്ധേയമായ സംഭാവനകൾ നടത്തിയ മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കൂടി ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. അംഗം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം, ഇവിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചും വക്കം പി പുരുഷോത്തമനെക്കുറിച്ചും പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോടെല്ലാം യോജിക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ബഹുമാന്യ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നു. എല്ലാവരോടും ബഹുമാനവും സ്നേഹവും പരിഗണനയും നൽകിയ ഭരണകർത്താവും രാഷ്ട്രീയ നേതാവുമായിരുന്നു അദ്ദേഹം. മാനുഷിക പരിഗണന അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ പ്രത്യേകതയായിരുന്നു. ജനത്തെ ജീവശ്വാസം പോലെ ഇഷ്ടപ്പെടുകയും അവർക്കായി ജീവിക്കുകയും ചെയ്ത നേതാവ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെപ്പോലെ അധികം ആളുകളുണ്ടാവില്ല. 53 വർഷക്കാലം ഒരേ നിയോജക മണ്ഡലത്തിൽ ജയിച്ചു വന്ന നേതാവ്. 1970 സെപ്റ്റംബർ 17 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ കന്നി മത്സരത്തിനിറങ്ങിയ ശ്രീ ഉമ്മൻചാണ്ടി 12 വട്ടം അതേ മണ്ഡലത്തു നിന്ന് തലസ്ഥാനത്തേക്ക് വണ്ടി കയറി. 6 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനം കേരള രാഷ്ട്രീയത്തിൻ്റെ പതിവ് പാഠങ്ങളെ മാറ്റിയെഴുതാൻ കഴിയുന്നതാണ്. ജനക്കൂട്ടത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വേദികളിൽ വലിയ കാര്യമായി കണ്ട പൊതുപ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി. സർ, എത്ര തിരക്കുകൾക്കുള്ളിലും എല്ലാവരെയും കേൾക്കുകയെന്ന ശ്രമകരമായ ദൗത്യം വളരെ വിജയപ്രദമായി അദ്ദേഹം നടപ്പിലാക്കി. രാഷ്ട്രീയത്തിലെ ഹൃദയവിശാലതയും മാനുഷിക കാഴ്ചപ്പാടും കാർക്കശ്യവും കൈമുതലാക്കിയ നേതാവ് കൂടിയാണ് അദ്ദേഹം. പരിചയപ്പെട്ടവർക്ക് മാത്രമല്ല, കൂടെ നടന്നവർക്ക് കൂടി ഉമ്മൻചാണ്ടി ഒരു വിസ്മയം തന്നെയാണ്. ജനബന്ധം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലെന്നും പ്രതിഫലിച്ചിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടി പുരസ്കാരം നേടുന്നതുൾപ്പെടെയുള്ള അവസരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഒരു കടലാസുമായി കാത്തിരിക്കുന്നവരിൽ അവസാനത്തെ ആളിനെയും അടുത്തു വിളിച്ച് കേൾക്കുന്ന ഭരണാധികാരിയെ തേടിയ പുരസ്കാരമെത്തിയത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ കാരണമായി. ഒരു ദിവസം തുടങ്ങി അടുത്ത ദിവസം വരെ നീളുന്ന രാപകൽ ഒരേ നിൽപ്പിൽ നിന്നുകൊണ്ടുള്ള ഉമ്മൻചാണ്ടിയുടെ സാഹസിക പ്രകടനം ഇത്തരം വേദികളിൽ അത്ഭുതകരമായിട്ടാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. മുന്നണി രാഷ്ട്രീയ പരീക്ഷണങ്ങളെ വിജയിപ്പിച്ച ജ്ഞാനിയും മതേതരാശയങ്ങളുടെ കാവലാളായും ആ ജീവിതം പല വഴികളിലൂടെ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. ഉണരുമ്പോൾ മുതൽ ഉറക്കം തൂങ്ങും വരെ ഒരാൾക്കൂട്ടം ഉമ്മൻചാണ്ടിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നത് നാം കണ്ടതാണ്. MLA യും മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയായി സർക്കാരിലും കോൺഗ്രസ് പാർട്ടിയിലും സ്ഥാനമാനങ്ങൾ മാറി മറിഞ്ഞപ്പോൾ ആൾക്കൂട്ടം ഒപ്പം വേണമെന്നതിന് മാറ്റമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആൾക്കൂട്ടത്തെയാണ് ബാംഗ്ലൂർ മുതൽ പുതുപ്പള്ളി വരെ നാം കണ്ടത്. ജനമനസ്സറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനകീയ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ ഈ സഭാ സമ്മേളനത്തിൽ
എൻ്റെ കക്ഷിയുടെ പേരിൽ ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. സാർ, അതുപോലെ പക്കം ബി പുരുഷോത്തമൻ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻ്റ് അംഗം വരെയും അതുപോലെ മന്ത്രി എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലും ഗവർണർ എന്ന നിലയിലുമെല്ലാം ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാം. നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ 5 വർഷത്തിലേറെക്കാലം 2 തവണയായി അദ്ദേഹം പദവിയിലിരുന്നത് വളരെ കർക്കശമായ നിലപാട് ആയിരുന്നു അദ്ദേഹം അതിൽ സ്വീകരിച്ചത് എന്ന് അന്നത്തെ നിയമസഭയിൽ അംഗങ്ങളായിരുന്ന പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സാർ, വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി എന്ന നിലയിൽ സമൂഹത്തിന് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. പ്രമുഖ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സംഘടനയിൽ സ്വാധീനം ചെലുത്തുവാനും വിവിധ നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപാടിലും ഞാൻ ഈ സന്ദർഭത്തിൽ ദുഃഖമറിയിക്കുകയാണ്, അനുശോചനം അറിയിക്കുന്നു. സാർ, നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ചും അതുപോലെ തന്നെ ശ്രീ പക്കം ഈ പുരുഷോത്തമനെ കുറിച്ചും ഇവിടെ കേട്ട വാക്കുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും യോജിപ്പുള്ള ഒന്ന് തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടി നമുക്കൊക്കെ അറിയാം, ഏറെ വ്യത്യസ്തനായിരുന്നു. ഒരുപക്ഷെ അരനൂറ്റാണ്ട് കാലത്തെ അതിലേറെയുള്ള കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയം തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയല്ല, ഉമ്മൻചാണ്ടി നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയം, ഒരു പൊതുജീവിതം അതായിരുന്നു ഈ 4-5 പതിറ്റാണ്ടുകളിൽ കേരളം കണ്ടുകൊണ്ടിരുന്നത്. എല്ലാത്തിലും ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ കുറേ നേതാക്കന്മാർ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരുണ്ട്. ആ കാലഘട്ടത്തിലെ ഒരു പ്രതിഭാസം എന്ന് ഒരു പക്ഷേ നമുക്ക് ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിക്കാം. എല്ലാവരും പറയുന്ന പോലെ അദ്ദേഹം ഏറെ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് മാതൃകയാക്കാം എന്ന് നമ്മളൊക്കെ പറഞ്ഞാലും ശരി, സാധിക്കൂല. കാരണം അതൊരു വിസ്മയമായിരുന്നു. ഉണ്ണാതെ ഉറങ്ങാതെ ഓടി നടന്ന് ഒരു പക്ഷേ മണിക്കൂറുകൾ ഇരിക്കാതെ നിന്ന് ജനസമ്പർക്ക പരിപാടി നടത്താം. ഇതൊക്കെ അദ്ദേഹം ജീവിതത്തിൽ തെളിയിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ ജനങ്ങളോടുള്ള, ഇവിടെ പറഞ്ഞ പോലെ സാധാരണക്കാരോടുള്ള ആ പ്രശ്നങ്ങളിൽ ശ്രദ്ധയോന്നി അത് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ, അതിൻ്റെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ നിപ്പ്. ഒറ്റക്കാലിലുള്ള ജനസമ്പർക്ക പരിപാടിയിലൊക്കെയുള്ള നിപ്പ് അങ്ങനെയാണ്. സാർ, ജനസമ്പർക്ക പരിപാടി തുടങ്ങിയ സന്ദർഭത്തിൽ എല്ലാ മന്ത്രിമാരും ഇരിക്കുക എന്നുള്ളൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഞാനിരുന്ന് നോക്കി, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ ഏതാണ്ട് കുറേ ആയപ്പോൾ എണീറ്റ് പോയി, പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ എണീറ്റ് പോയി. പക്ഷേ എല്ലാവരും പോകുന്നതിലും അദ്ദേഹത്തിന് വിരോധം ഉണ്ടായിരുന്നില്ല. ആ ജനസമ്പർക്ക പരിപാടിയിലൊക്കെ വരുന്ന വിഷയങ്ങൾ, ഒരു 10,000 ആളെ കണ്ട് അവരെ പ്രശ്നം പരിഹരിച്ച് കൊടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ഞാനും ആ കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം അതിൽ കണ്ടിരുന്നത് ഈ റിട്ടയറിസം അതിന് കാരണമാക്കുന്ന വിഷയങ്ങൾ ജനറലൈസ് ചെയ്ത് അത് സമപ്പ് ചെയ്ത് അത് ക്യാബിനറ്റ് കൊണ്ടുവന്ന് അത്തരം പ്രശ്നങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തുക എന്നുള്ള കാര്യം കൂടി പിൽക്കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സാധുക്കളായ ജനങ്ങൾക്ക് തങ്ങി നിൽക്കുന്ന ആനുകൂല്യങ്ങൾ സുതാര്യമായി തീർക്കാൻ പിൽക്കാലത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, അദ്ദേഹം വലിയ ഒരു വിസ്മയമാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അദ്ദേഹം നല്ല അഡ്മിനിസ്ട്രേറ്ററുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് നല്ല തീരുമാനങ്ങൾ ഫാസ്റ്റായിട്ട് എടുക്കാൻ കഴിഞ്ഞുകൊണ്ടിരുന്നു. സാർ, എനിക്കതിൻ്റെ ഓർമ്മയുണ്ട്, നമ്മുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ഈ ഞങ്ങളാ കാലത്ത് യു ഡി എഫ് സ്വീകരിച്ചിരുന്ന ഒരു മുദ്രാവാക്യം, അതിവേഗം ബഹുദൂരം പോവുക, അത് അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് വാക്കിൽ മാത്രമല്ല, അതും ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ. ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൃതി അദ്ദേഹം കാണിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരോടൊക്കെയുള്ള പ്രതിപക്ഷ
ജാരാ സീറ്റിലിരുന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് ഈ സഭയെ ഒരുപാട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇഷ്യൂ വരുമ്പോൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിലൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു മയമുള്ള നിലപാട് അങ്ങനെയുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും നല്ല ഒരു റിലേഷൻ നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ വളരെ സൂക്ഷ്മത പാലിച്ച് ബന്ധങ്ങൾ നിലനിർത്തി. ഇപ്പം ജാനോക്കായി വളരെ അടുത്ത ഒരു സുഹൃത്ത് എന്നുള്ള തിരക്കേ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിബന്ധങ്ങൾ വളരെ നന്നായി സൂക്ഷിച്ച് മാനിച്ച് കൊണ്ടുപോയിരുന്ന, മനുഷ്യത്വത്തിന് വില കൽപ്പിച്ചിരുന്ന, സ്നേഹത്തിന് വില കൽപ്പിച്ചിരുന്ന ഒരു മഹാനായ വ്യക്തി ആ നിലയിലൊക്കെ നോക്കുമ്പോൾ ഒരു വലിയ വിസ്മയം തന്നെയാണ്. അരനൂറ്റാണ്ട് കാലത്ത് ഈ കേരളം കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസം അങ്ങില്ലാതായിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ നഷ്ടമാണ്, യാതൊരു സംശയവും എല്ലാ നിലയിലും നഷ്ടമാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കയറി വന്നാൽ ആ പോസിറ്റീവ് എനർജി അപ്പം കിട്ടും. അപ്പോൾ അതുപോലെയുള്ള ഒരു വലിയ മനുഷ്യനെ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ വക്കത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും അധികം വരുന്നത് നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ, ബുദ്ധിമാനായ, കഴിവുള്ള മന്ത്രി എന്നുള്ള ഒരു ഓർഡർ ഇട്ടാൽ പിന്നെ അത് നടക്കണം. അതിന് പിന്നെ ഒരു ഉദ്യോഗസ്ഥനും മറിച്ച് പറയാൻ അദ്ദേഹം സമ്മതിക്കില്ല. ഞാനിട്ട ഓർഡർ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിവേദകരോട് ചോദിക്കുള്ളൂ. അത്ര നല്ല കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. പിന്നെ എല്ലാം സമയത്തിന് തുടങ്ങാൻ, ഇപ്പോൾ സഭ സമയത്തിന് അവസാനിക്കുന്നത് എല്ലാവരും എൻജോയ് ചെയ്തിരുന്നെന്ന്, ഒന്നരക്ക് പോകുമ്പോൾ എല്ലാവരും പോകുമ്പോൾ പറഞ്ഞ് ഇത് തിരക്കളില്ല എന്ന് തന്നെയായിരുന്നു. അനന്തമായി നീണ്ടുപോണ ഒരു സ്ഥിതിയൊക്കെ ഒരുപാട് അസൗകര്യങ്ങൾ വേറുണ്ടാകും. അത് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കഴിവ് അദ്ദേഹം എല്ലാ നിലയിലും എല്ലാ സമയത്തും പ്രകടിപ്പിച്ചിരുന്നു. ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലും ഫൈനാൻസൊക്കെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ കഴിവുറ്റ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് മക്കം ഓർമ്മിക്കപ്പെടുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരിയും തെറ്റും, ഒരു ബ്രിട്ടീഷ് രീതി എന്ന് വേണമെങ്കിൽ പറയാം, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മെറിറ്റിൽ വിലയിരുത്തൽ അത് ഇത് പിന്നെ ഒക്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉണ്ടായിരുന്നു. വിവിധ കപ്പാസിറ്റികളിൽ അദ്ദേഹത്തെ ഞാൻ നോക്കിക്കണ്ടത് അങ്ങനെയാണ്. ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട ഈ വികാരങ്ങളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളൊക്കെ പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുകയാണ്. നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ ശ്രീ വക്കം മുത്തപ്പൻ്റെയൊക്കെ വേർപാട്. സഭ ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളോട് ഞാനും എൻ്റെ കക്ഷിയും യോജിക്കുകയാണ്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെയും ശ്രീ വക്കം ബി പുരുഷോത്തമൻ്റെയും നിര്യാണത്തിൽ അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് സഭാ നേതാക്കന്മാരും പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുന്നു. ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത ഒരു നിയമസഭയും ഈ ഹൗസിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ഒരുപക്ഷെ അതിനുശേഷം ചേരുന്ന ആദ്യത്തെ സമ്മേളനമാണ്. എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിയമസഭാ കാലഘട്ടത്തിൽ മാത്രമല്ല ഒരു ഭരണാധികാരി എന്ന നിലയിൽ വ്യക്തിപരമായ ചിന്തകൾക്ക് ഇടം കൊടുത്തിട്ടുള്ള ഒരു നേതാവ്, ജനകീയനായ ഒരു ഭരണാധികാരി, അതിലുപരി ത്യാഗസന്നിധനായൊരു നേതാവ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഒരുപക്ഷെ കൂടെ ഉണ്ടായിരുന്നവരും എതിർക്കുന്നവരും രാഷ്ട്രീയ ചാണക്യൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവ് എന്ന് വിളിക്കപ്പെടാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അത് സഫലീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ ധന്യമായി. സ്വാഭാവികമായും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ പല വിധത്തിലും ഉള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒട്ടേറെ വിഷയങ്ങൾ നേരിടുമ്പോഴും അതിനെ അതിജീവിക്കുവാൻ അദ്ദേഹം ഊർജം സമ്പാദിച്ചത് ജനങ്ങളിൽ നിന്നായിരുന്നു. ആ പ്രവർത്തനത്തിനുള്ള ഊർജം അതിവീര്യമായി ജനഹൃദയങ്ങളിൽ നിന്ന് സ്വീകരിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നതല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജനങ്ങളിൽ ആർക്കെന്താണ് ആവശ്യം അതിനുവേണ്ടി സമയം തെല്ലും കളയാതെ നിന്നുകൊടുത്ത് കേൾക്കാനും അത് പരിഹരിക്കാനും അദ്ദേഹം ഏറെ സമയം എടുത്തിട്ടുണ്ട്. ജനസമ്പർക്ക പരിപാടിയിൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഒരു കുഞ്ഞിന് ആറുമാസം കൂടുമ്പോൾ തോറും
ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വില മതിക്കുന്ന മരുന്ന് ആവശ്യമുണ്ട്, ഇഞ്ചക്ഷൻ. ആ കുടുംബം തകർന്നു. ഞാൻ ആ കുടുംബത്തെയും കൂട്ടി ഇവിടെ വന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാവും? അദ്ദേഹം അതേ ആലോചിച്ച് തീരുമാനമെടുത്ത് ആ കടലാസ് മാറ്റിവെച്ച് ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ആ മെഡിസിൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളാനായിട്ട് എടുത്തൊരു നടപടി ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഏത് വിഷയത്തിലും പരിഹാരം കണ്ടെത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപൂർവമായ സമീപനം. അതോടൊപ്പം എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും ഇടയിൽ അദ്ദേഹത്തിന് ആ ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞതും ആ നിലയിൽ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഒരിക്കലും ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇടുക്കിയിലെത്തി. അപ്പോൾ വലിയ ജനക്കൂട്ടം, കടന്നു പോകാൻ മാർഗമില്ല, പോലീസ് നിയന്ത്രിച്ചിട്ടും ആവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രവർത്തകൻ്റെ ഒരു ബൈക്കിൽ സ്കൂട്ടർ ഞാൻ മേടിച്ചു. സാർ ഈ സ്കൂട്ടറിലേക്ക് ഒന്ന് കയറിയാലും ഉടനെ എൻ്റെ പറകിൽ ആ സ്കൂട്ടറിൽ കയറി. അങ്ങനെ ഞാൻ ഉമ്മൻചാണ്ടി സാറും സ്കൂട്ടറിൽ പോകുന്നവരെ അങ്ങ് ഞാൻ ഓർക്കും. അപ്പോൾ എവിടെ ഏതിനും ഏതാണോ പ്രായോഗികത എന്നുള്ളത് കണ്ടെത്താൻ ആ പ്രായോഗിക സമീപനത്തോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹം കാണിച്ച താല്പര്യങ്ങൾ ചെറുതല്ല. അതോടൊപ്പം കാരുണ്യത്തിൻ്റെ കാര്യങ്ങൾ, ആരുടെ നോ എന്ന് പറയുന്നത് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇടുക്കിയിൽ ഒരു വലിയ സമ്മേളന ഫെസ്റ്റ് നടക്കുക, സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കണം, ഒരു മാർഗവും ഇല്ല. ഇപ്പോൾ പ്രോഗ്രാം മറ്റാരോടും ചോദിച്ചറിയാനും മാർഗമില്ല. പോക്കറ്റ് കിടക്കുന്ന തുണ്ടുകള്ളാസ് നടത്താണ് ഈ പ്രോഗ്രാം ഉടനിരിക്കുന്നത്. അത് നോക്കിയെടുത്തിട്ട് പറഞ്ഞു നിർവാഹമില്ല, എനിക്ക് വൈകിട്ട് 4 മണിക്ക് എത്തണം. അപ്പോൾ ഞാൻ നിർബന്ധിച്ചു, അല്ല നിർവാഹമില്ലാഞ്ഞിട്ടല്ലേ. ഒടുവിൽ ഞാൻ പറഞ്ഞു ഞാൻ വൈകിട്ട് 4 മണിക്ക് എത്തിക്കാം. അതെങ്ങനെ എത്തിക്കും? ഞാൻ പറഞ്ഞു ഞങ്ങൾ സംഘാടകർ ഹെലികോപ്റ്ററിൽ എത്തിക്കും. ശരി, ഞാൻ വരാം എന്നായി. അങ്ങനെ ഇടുക്കിയിൽ കാറിന് വരുന്നു. അവിടുന്ന് 2.5 മണിക്ക് യോഗം കഴിഞ്ഞ് 3 മണിക്ക് ഹെലികോപ്റ്ററെ വൈക്കത്തേക്ക് വിടുന്നു. ഇപ്പം ഏതൊരു കാര്യത്തിനും അത് നടക്കുമെന്ന് കണ്ടാൽ അതിനോടൊപ്പം യോജിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ആ നിലയിലെല്ലാം ഉണ്ടായിരുന്ന ഓർമ്മകളാണ് നമ്മളെ ഇത്തരം കാര്യങ്ങളിലെല്ലാം എപ്പോഴും ചിന്തിപ്പിക്കുന്നത്. ആ നല്ല ഓർമ്മകൾ ബാക്കി വെച്ച് അദ്ദേഹം കടന്നുപോയെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ മാണി സാറിനോടൊപ്പമാണ് അദ്ദേഹത്തെ കാണുകയും അറിയുകയും പരിചയപ്പെടുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം. ചില കാര്യങ്ങളിൽ സാമീപ്യമുണ്ട്. നിയമസഭയിൽ 50 വർഷ കാലഘട്ടത്തിൽ അറിയിരുന്ന 2 നേതാക്കന്മാർ, ഞാൻ അവസാന യാത്ര ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായൊരു വികാരം, ഈ 2 നേതാക്കന്മാർക്കും മരണശേഷം പോലും മക്കളോടൊപ്പം സ്വന്തക്കാർക്കൊപ്പം ഒരന്തി വീട്ടിലായിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ രാത്രിയുടെ ആമുകളിലും പെരുവഴിയിൽ ജനങ്ങളോടൊപ്പമായിരുന്നു. ജനങ്ങൾക്കൊപ്പം ജീവിച്ചു വളർന്ന് അവർ യാത്രയായെങ്കിലും ആ ഓർമ്മകൾ അവശേഷിക്കുന്നു. ആ വലിയ മനസ്സിൻ്റെ മുമ്പിൽ, ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവ് അർപ്പിക്കുന്നു. വക്കമ്പി പുരുഷോത്തമൻ ഇവിടെ ശ്രീ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹമായിരുന്നു നിയമസഭയുടെ സ്പീക്കർ. ഏറ്റവും പറയത്തെ വെഞ്ചിലിരിക്കും, നോക്കുന്നതും കാണുന്നതും തന്നെ ഭീതിയോടും ഭയപ്പാടിനും കൂടിയാണ്. അവിടെ വന്ന ആദ്യത്തെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സ്വരം അത്ര ഗാംഭീര്യം നിറഞ്ഞതായിരുന്നു. സഭ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കർക്കശക്കാരനായിരുന്നു. 1.5 മണിക്ക് നിയമസഭ പിരിയും, അതുകൊണ്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ മാത്രം സംസാരിക്കാൻ എല്ലാവരും ആ നിലയിൽ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. നർമ്മം കലർത്തിയാലും ചിരിക്കുകയല്ല, വളരെ ഗൗരവപൂർവ്വം അസംബ്ലിയെ നിയന്ത്രിച്ചു. ഒരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു അല്പം ചിരിച്ചു, നാരായണ കുപ്പ് സാർ പ്രസംഗിക്കുന്ന സമയം. കുപ്പ് സാർ ആയിട്ടിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ സ്പീക്കർ എന്ന നിലയിൽ പ്ലീസ് കൺക്ലൂഡ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും കുപ്പ് സാറിൻ്റെ പ്രസംഗം നിർത്തുന്നില്ല. കുപ്പ് സാറിൻ്റെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. പറഞ്ഞു നാരായണ കുപ്പ് സാർ ഈ പുസ്തകം അവിടെ താഴേക്ക് ഇട്ടു, എൻ്റെ സമയം ജാതകപ്രകാരം ആയിട്ടില്ലെന്ന് പറഞ്ഞു. അന്ന് മാത്രമാണ് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചത് ഞാൻ കണ്ടത്. എന്നാൽ കർക്കശക്കാരനായിരുന്നെങ്കിലും അക്കാര്യത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തി സഭയെ സംബന്ധിച്ചിടത്തോളം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർക്കുന്നു, സ്പീക്കറായ രാഷ്ട്രീയം ഇല്ലാതാകുന്നില്ലെന്നും നിയമസഭ ചേരുമ്പോഴാണ് സ്പീക്കർ നിഷ്പക്ഷനാകേണ്ടതെന്നും വക്കത്ത് നൽകിയൊരു മറുപടി സഭയിൽ മാത്രമല്ല കേരളത്തിൽ ചർച്ചയായ ഒരു വിഷയമാണ്. അധികാര കസേര ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അധികാരം ആസ്വദിച്ചിട്ടില്ല, ഉത്തരവാദിത്തങ്ങളെന്നും ലഹരിയായിരുന്നു, അതുകൊണ്ട് ഏൽപ്പിച്ച ഏത് ജോലിയും ഭംഗിയായി ചെയ്തു. വളരെ ഉത്തരവാദിത്തപ്പെട്ട നിയമനിർമ്മാണം ഉൾപ്പെടെ സഭയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ചെറിയ കാര്യമല്ല. ശ്രീ വക്കമ്പി പുരുഷോത്തമൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും ഞാൻ ആദരവുകൾ സമർപ്പിക്കുന്നു. ഈ സഭ ചേർന്ന വികാരങ്ങളോടെല്ലാം യോജിക്കുന്നു.
ശ്രീ ഉമ്മൻചാണ്ടിയെ പറ്റിയും ശ്രീ വക്കം പുരുഷോത്തനെ പറ്റിയും അങ്ങും മറ്റു നേതാക്കളും പറഞ്ഞ അഭിപ്രായങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയെ പറ്റി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നിശ്ചയമില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് നിയമസഭയിൽ വന്നത് 70 സെപ്റ്റംബർ 17. ഇപ്പോൾ കാണുന്നൊരു കാര്യം, അദ്ദേഹം 18-ാം തീയതി അന്തരിച്ചു. ഇപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശവ കുടീരത്തിലേക്ക് ആയിരങ്ങൾ എത്തിച്ചേരുകയാണ്. നിലയ്ക്കാത്ത ജനപ്രവാഹമാണ്. എന്താണ് അദ്ദേഹത്തെ ഇത്രയും പ്രിയങ്കരനാക്കിയത്? ഉമ്മൻചാണ്ടിയുടെ ജനങ്ങളോടുള്ള സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം, ബലിയേക്കാൾ എനിക്ക് വേണ്ടത് കരുണയാണല്ലോ, ബൈബിളിലെ വാചകമാണ്. ബലിയേക്കാൾ എനിക്ക് വേണ്ടത് കരുണയാണല്ലോ. കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ചെറുതും വലുതുമായ കാര്യങ്ങൾ, കിട്ടുന്ന ഓരോ അപേക്ഷ അതെങ്ങനെ കരുണയോടുകൂടി പരിഹാരം കാണുന്നു, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നത് നിർബന്ധമായിരുന്നു. ജനസമ്പർക്ക് പരിപാടികൾ കാണേണ്ടത്, ഇവിടെ പറഞ്ഞതുപോലെ ഞാനും ഒരു ജനസമ്പർക്ക പരിപാടിയിൽ പങ്കാളിയായി. പക്ഷെ അദ്ദേഹം രാവിലെ തുടങ്ങി വെളുപ്പിന് 2 മണി വരെ നിൽക്കുക, ഇടയ്ക്ക് ഒരു ഘട്ടം കാപ്പി. ജനങ്ങളിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് അദ്ദേഹം നിൽക്കുകയാണ്. അതിനിടയ്ക്ക് നടക്കും. വാഹനങ്ങളിൽ എത്തിക്കുന്ന കിടപ്പ് രോഗികൾ അവരുടെ അടുത്തേക്ക് പോയി അവരുടെ അപേക്ഷ അവരെ കണ്ടു, അപേക്ഷയെടുത്തു, അപ്പം തന്നെ എഴുതുകയാണ്. അത് കാലവേണമ്പോവില്ല, ഇവിടെ വന്ന പിറ്റേ മന്ത്രിസഭയിൽ തന്നെ തീരുമാനമാവുകയാണ്. അങ്ങനെ ഓരോ വിഷയവും, കോക്ലിയർ ഇംപ്ലിമെൻറ്റേഷൻ, അതൊരു കേൾവി ശക്തിയില്ലാത്തൊരു കുട്ടിയെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. വലിയൊരു സംരംഭം ഇവിടെ നടന്നു, കോക്ലിയർ ഇംപ്ലിമെൻറ്റ്. എത്ര ആളുകൾക്കാണ് കേൾവി ശക്തി ലഭിച്ചത്? ഉമ്മൻചാണ്ടിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരേ സമയം തന്നെ ഒരു മൈക്രോ വ്യൂയും ഉണ്ടായിരുന്നു. ഇതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ മുഖ്യമായ വിഷയങ്ങളും അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അത് കൊച്ചിൻ മെട്രോയുടെ കാര്യത്തിലാണെങ്കിലും പിഴിഞ്ഞ ഹാർബർ കാര്യത്തിലും കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും ആ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിനുള്ളിൽ പച്ച പിടിച്ചു തന്നിരുന്നു. മന്ത്രിസഭയിലിരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വന്നാൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും പരിഹാരം കാണും, അതിലദ്ദേഹം ഉറച്ചു തന്നിരുന്നു. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 53 കൊല്ലമായി പ്രവർത്തിച്ച ശ്രീ ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന അദ്ദേഹം നല്ല വ്യക്തിബന്ധങ്ങളും പുലർത്തിയിരുന്നു. പറഞ്ഞാൽ അത്ര എണ്ണം തീരില്ല. ശ്രീ ഉമ്മൻചാണ്ടി ഒരു വിയോഗം ഒരു തീരാനഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഭാവനസ്മരണയ്ക്കും വിലാദരാജ്ഞൾ അർപ്പിക്കുന്നു. ശ്രീ വക്കം പുരുഷോത്തമൻ നല്ലൊരു സ്പീക്കർ എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിലെല്ലാം പ്രശോഭിച്ച ഒരാളാണ്. കാർക്കശമായ നിലപാടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കേരളം എപ്പോഴും മനസ്സിലാക്കിയിരുന്നു. ശിവക്കത്തിൻ്റെ സേവനങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത സേവനങ്ങളാണ്. ശിവക്കം പുരുഷോത്തമൻ്റെ ഏർപ്പാടിലും ആദരാജ്ഞൾ അർപ്പിക്കുന്നു. രണ്ടുപേരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാജ്ഞൾ അർപ്പിച്ചുകൊണ്ട് സാർ, സഭാധ്യക്ഷനായ അംഗവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും പ്രകടിപ്പിച്ച എല്ലാ വികാരങ്ങളോടും ഞാൻ യോജിക്കുക. സാർ, 53 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഉമ്മൻചാണ്ടി സാർ ഇല്ലാതെ ഒരു നിയമസഭാ സമ്മേളിക്കുന്നത്.
ഇവിടെ അത് സൂചിപ്പിച്ചു. അരനൂറ്റാണ്ടി ഏറെക്കാലം ഈ നിയമസഭയുടെ ഒരു അഭിഭാജ്യ ഘടകമായി ഉമ്മൻചാണ്ടി സാർ മാറിയിരുന്നു. കേരള നിയമസഭയുടെ ഒരു ഒരു ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. സാർ, അദ്ദേഹത്തിൻ്റെ വിയോഗം അപ്രതീക്ഷിതമായിട്ടല്ലായിരുന്നുവെങ്കിലും വളരെയധികം വേദനയോടുകൂടിയാണ് കേരളീയ സമൂഹം ചെവിക്കൊണ്ടതും ഉൾക്കൊണ്ടതും. സാർ, അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനും താൻ ഉൾപ്പെട്ട പാർട്ടിക്കും താൻ ഉൾപ്പെട്ട മുന്നണിക്കും മേൽക്കൈ ഉണ്ടാവണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അത് വിസ്മരിച്ച് നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താനാവില്ല. എന്നാൽ അതേ സമയം തന്നെ ആ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി ജനങ്ങളെ സ്നേഹിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിശാലമായ മനസ്സ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. സാർ, ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ഏറ്റവും ജനകീയമായി കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. വിഷയങ്ങളുടെ മേൽ മെറിറ്റ് ചട്ടങ്ങൾ നിയമങ്ങൾ ഇവയേക്കാൾ ഉപരിയായി എങ്ങനെ നന്മയുടെ ഒരു അതിപ്രഭാവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, അവിടെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ചട്ടങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ വിവിധ വകുപ്പുകളിൽ ഭരണ മികവ് തെളിയിച്ച ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ വകുപ്പുകളിലേക്കൊന്നും ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇവിടെ ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. സാർ, അസാധ്യമെന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾ, വ്യക്തികൾ വരുന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അസാധ്യമെന്ന് പ്രഥമ ദൃഷ്ടിയെ ബോധ്യപ്പെട്ടാലും അത് സാധ്യമാക്കി കൊടുക്കാൻ എങ്ങനെ കഴിയും എന്ന ഒരു അന്വേഷണം എപ്പോഴും അദ്ദേഹം നടത്തിയിരുന്നു എന്നത് ഞാൻ ഓർക്കുകയാണ്. സാർ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തന ഒരു പുതിയ നിർവചനം, ഭരണനിർവഹണം, ജനസേവനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒപ്പോ വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത എല്ലാം കൂടി ചേരുന്ന ഒരു പൊതുപ്രവർത്തന രീതി നമ്മുടെ ഇടയിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെതായ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ നിർവചനം അദ്ദേഹം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ എത്തിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. സാർ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോക്കൗട്ട് പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളെങ്കിലും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊള്ളേണ്ടടത്ത് കൊള്ളിക്കുന്ന രൂപത്തിൽ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധി ഒരു പ്രത്യേകത തന്നെയായിരുന്നു. സാർ, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണനിർവഹണത്തിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞാൻ മന്ത്രിയായിരുന്നിട്ടുണ്ട് ഗതാഗത വകുപ്പിൽ. അദ്ദേഹം പ്രതിപക്ഷത്തെ സാധാ അംഗമായിരിക്കുമ്പോൾ ഞാൻ ജലവിഭവ വകുപ്പിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ടാകുമ്പോൾ നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമം നടത്തിയപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ആക്ഷേപങ്ങളൊക്കെ വരാം, പക്ഷേ വെള്ളം കൊടുക്കുകയാണ് പ്രധാനം, വെള്ളം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും അടിയന്തരമായി ചെയ്താൽ ആക്ഷേപങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാവില്ല എന്ന് പരസ്യമായി അദ്ദേഹം ഒരു നിലപാടെടുത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. 18-ലെ വെള്ളപ്പൊക്ക കാലത്ത് അർദ്ധരാത്രി കളക്ട്രേറ്റുകളിൽ ഇരുന്ന മന്ത്രിമാർ ഓരോ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ എനിക്കടക്കം എത്തിച്ചേർന്നത് ഞാൻ ഇത്തവണത്തിൽ ഓർമ്മിക്കുകയാണ്. ഒട്ടനവധി ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു യോഗത്തിൽ ഞാൻ ശ്രീബുദ്ധൻ്റെ ഒരു വാക്യം പറഞ്ഞത് ഇവിടെ ഉദ്ധരിക്കുകയാണ്. അത് തെറ്റായ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ശ്രീബുദ്ധൻ പറഞ്ഞത്, അവരൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ കാരണക്കാരൻ താനാണ് എന്ന് തിരിച്ചറിയുന്നതിലുള്ള സുഖമാണ് ഏറ്റവും വലിയ സുഖം. അങ്ങനെ വളരെ സുഖിച്ച് ജീവിച്ച ആളാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് ഒരിടത്ത് ഞാൻ പറഞ്ഞപ്പോൾ സുഖിച്ച് ജീവിച്ച ആളാണ് ഉമ്മൻചാണ്ടി സാർ എന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അവരൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ കാരണക്കാരൻ താനാണ് എന്ന് തിരിച്ചറിയുന്നതിലുള്ള ആ സുഖം ഏറെ അനുഭവിച്ചാണ് ഇത്തവണത്തിനെ സ്മരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. നിരവധി ആളുകൾക്ക് അദ്ദേഹം പ്രചോദനം നൽകിയിട്ടുണ്ട്. ആ പ്രചോദനം നൽകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമുണ്ടായിരുന്നില്ല എന്നതും ഞാൻ ഇത്തവണത്തിൽ സ്മരിക്കുകയാണ്. സാർ, വക്കം പുരുഷോത്തമൻ സാറിനെ പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇത്രയധികം പദവികൾ വഹിച്ച ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിലുണ്ടോ
പഞ്ചായത്ത് അംഗം മുതൽ 5 തവണ MLA, 2 തവണ MP, 3 തവണ മന്ത്രി, 2 തവണ സ്പീക്കർ, 2 തവണ ഗവർണർ, ഈ പദവികളൊക്കെ നിർവഹിക്കുമ്പോൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കശ്യത്തോടു കൂടി തന്നെ ശരി എന്ന ചട്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പരിശ്രമിച്ചു. ഇവിടെ പല ആളുകളും സൂചിപ്പിച്ചു നിയമസഭ ചട്ടപ്രകാരമുള്ള സമയത്ത് തന്നെ അത് പിരിയണം എന്ന നിർബന്ധ ബുദ്ധി കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. സർ, കൈകാര്യം ചെയ്ത വിഷയങ്ങളെല്ലാം ആഴത്തിൽ പഠിച്ച് എല്ലാ കാര്യങ്ങളും മെറിറ്റിന്മേൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കുവാൻ, അത് നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തുവാൻ പരിശ്രമിച്ചിരുന്ന ഒരു ഭരണകർത്താവ് കൂടിയാണ് ശ്രീ വക്കം പുരുഷോത്തമൻ. സർ, ഇരുവരുടെയും നിര്യാണത്തിൽ കേരള ജനത വളരെയധികം വേദനിക്കുന്നുണ്ട്. ആ വേദനയിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരുന്നു, പ്രണാമം അർപ്പിക്കുന്നു. സർ, ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചും വക്കം സാറിനെ സംബന്ധിച്ചും ഇവിടെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാട് അത് ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ അവിചാരിതമായി ഉണ്ടായ ഒന്നല്ല. അദ്ദേഹം ദീർഘനാൾ രോഗാവസ്ഥയിൽ കിടക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായി പോകുന്ന സാഹചര്യം സംബന്ധിച്ചുമൊക്കെ നമ്മൾ കാണുകയും വിലയിരുത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടാക്കിയ വിടവും ദുഃഖവും അത് വളരെയേറെയായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ കടന്നു വന്ന ലക്ഷങ്ങൾ സാക്ഷിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര അത് ഇത്രമാത്രം അദ്ദേഹം ജീവിച്ചത് ജനങ്ങളുടെ ഇടയിൽ, അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയും ജനങ്ങളിലൂടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ഇത്രമാത്രം ജനപങ്കാളിത്തത്തോടെ ആവും എന്ന്, ജനപങ്കാളിത്തം ഉണ്ടാവും പക്ഷെ ഇത്രമാത്രം ജനപങ്കാളിത്തത്തിലേക്ക് വരും എന്ന് നമ്മളാരും കരുതിയിരുന്നില്ല. അതിനേക്കാൾ ഉപരിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് കടന്നു വരുന്ന ആയിരങ്ങൾ ഓരോ ദിവസവും. അപ്പോൾ അത് അദ്ദേഹം ഇത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ആഴത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒന്നാണ്. സർ, അദ്ദേഹം ഗവർണൻസിന് ജനകീയ മുഖം നൽകിയ ഒരു ഭരണകർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചിന്തകളും പ്രവൃത്തികളും സാധാരണക്കാരൻ്റെ മുഖം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചതും അത് അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും രണ്ടാമതും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ ജനസമ്പർക്ക പരിപാടിക്ക് വളരെയേറെ പ്രാധാന്യം നൽകി അത് നടപ്പിലാക്കിയത്. അതിവിടെ പ്രതിപാദിച്ചതുപോലെ ഒരുപാട് വിമർശന വിധേയമായ ഒന്നാണ്. അതെത്രമാത്രം പ്രായോഗികമാവുമെന്നുള്ള സംശയം പല കോണുകളിൽ നിന്നും അന്ന് ഉയർന്നിരുന്നു. പക്ഷെ അതിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഭരണരംഗത്ത് മാറ്റേണ്ട പല വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം വരികയും അത് മാറ്റാനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതൊരു ചടങ്ങായി മാറിപ്പോയ ഒന്നായിരുന്നില്ല. അവസാന ഒരു ദിവസം രാവിലെ ആരംഭിക്കുന്ന ജനസമ്പർക്കം പിറ്റേ ദിവസം വെളുപ്പിന് 2 മണിക്ക് കഴിയുമ്പോഴും അവസാനം വരുന്ന നിവേദകൻ്റെ നിവേദനം വാങ്ങിച്ച് വായിച്ചു നോക്കി ഈ വെളുപ്പിൻ്റെ 2 മണിക്ക് അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നാണ്. ആ നിവേദനം വാങ്ങിച്ച് PA ഡയലിൽ കൊടുക്കുകയല്ല, ആ നിവേദനം വായിച്ച് അതിൻ്റെ അകത്ത് അദ്ദേഹം മിനിറ്റ്സ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എത്രമാത്രം ആത്മാർത്ഥയോട് അദ്ദേഹം ഇടപെട്ടു എന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങളായി അതിനൊക്കെ ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്രമമില്ലാത്ത പൊതുജീവിതം അത് വലിയ മാതൃകാപരമായ ഒന്ന് തന്നെയാണ്. ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുക, ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ അകത്തേക്ക് ആത്മാർത്ഥമായി ഇടപെടാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുക, അദ്ദേഹം എപ്പോഴും അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തെ നമുക്ക് ഫോൺ കിട്ടും. അത് ഈ മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ വരുന്ന കാലത്തല്ല, അതിന് മുമ്പാണെങ്കിലും എൻ്റെ പിതാവ് പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി എപ്പോൾ വിളിച്ചാലും ഫോണിൽ കിട്ടുമെന്നുള്ളത്. മൊബൈൽ ഫോണൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം എപ്പോഴും അവൈലബിൾ ആണ്. അദ്ദേഹം എവിടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ അറിയാൻ കഴിയും. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഏകദേശം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ കാലഘട്ടത്ത് മൊബൈൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു പരാതികൾ കൂടുതലും ഫോണിലൂടെ അദ്ദേഹം സ്വീകരിക്കും. ആ മൊബൈൽ ഫോണിലൂടെ ലഭിക്കുന്ന പരാതികൾ പോലും അദ്ദേഹം ഇടപെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വലിയ മാതൃകാപരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹം എന്നും ഒരു ദീപ്ത സ്മരണയായി നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തോടൊപ്പം ഈ നിയമസഭയിലും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലും അംഗമായിരിക്കാൻ കഴിഞ്ഞത് വലിയൊരു അംഗീകാരമായി, വലിയ നല്ലൊരു അനുഭവമായി ഞാൻ മനസ്സിൽ ഉൾക്കൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. സർവൊപ്പം തന്നെ വക്കം പുരുഷോത്തമൻ, അദ്ദേഹം വിവിധ തലങ്ങളിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ജനനേതാവാണ്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലും
പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് വരുവാൻ കഴിഞ്ഞു എന്നതാണ്. അദ്ദേഹം മന്ത്രി എന്ന നിലയിലും അദ്ദേഹം ഗവർണർ എന്ന നിലയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും സ്പീക്കർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് എന്നും വ്യത്യസ്തമായി നിന്നിരുന്നത്. അദ്ദേഹത്തെ കേരളം ഇന്ന് ഓർക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം വന്ന വിവിധ മാധ്യമ ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്പീക്കർ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ചെയറിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ റൂളിങ്സ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ നടപടികൾ, അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത്. അദ്ദേഹം എന്നും ഓർത്തിരിക്കുന്ന ഏറ്റവും കർക്കശക്കാരനായ സ്പീക്കർ എന്ന നിലയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ കൃത്യമായ ഒന്നായിരുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാവണം എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നിർബന്ധം ബുദ്ധി ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മേഖല വിവിധ തലങ്ങളിലേക്ക് കടന്നു വരുവാനും 5 പ്രാവശ്യം ആറ്റിങ്ങൽ ഉള്ള കോൺസ്റ്റുവൻസിയിൽ നിന്ന് അദ്ദേഹത്തിന് വിജയിച്ചു വരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ജനകീയ അടിത്തറയുടെ വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെയും സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. എൻ്റെ പാർട്ടിയുടെ പേരിലുള്ള അനുശോചനവും ഇവിടെ രേഖപ്പെടുത്തുന്നു. സാർ, കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനവും നേതാവുമായിരുന്നു ആരാധ്യനായ ഉമ്മൻചാണ്ടി. ബഹുമാനപ്പെട്ട സ്പീക്കറും ആരാധ്യനായ മുഖ്യമന്ത്രിയും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവും പറഞ്ഞ വാക്കുകളോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. പക്ഷേ സാർ, നമ്മൾ ഓരോരുത്തർ പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ഞാൻ വിചാരിക്കും. കാരണം ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്ത് ശതാധിപൻ അത് കണ്ട് അവിടുത്തെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും ഉമ്മൻചാണ്ടിയുടെ ജീവിതം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വളരെയധികം ബന്ധം ഉമ്മൻചാണ്ടിയോടും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ വാവമ്മ എന്ന് ഞങ്ങളെല്ലാവരും വിളിക്കുന്നു. കാരണം 1976 മുതൽ ആ കുടുംബവുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. കാരണം ഒന്ന്, തോമസ് ചാണ്ടി കുവൈറ്റിലായിരുന്ന സമയത്ത് ഈ ഡ്രാഫ്റ്റ് അയക്കുന്ന സമയത്ത് അന്ന് പുള്ളിക്കാരി കാനറ ബാങ്കിലെ ജോലിക്കാരിയാണ്. അങ്ങനെയാണ് ആ കുടുംബവുമായിട്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബമായിട്ടുള്ള ബന്ധം വന്നത്. അങ്ങനെ ഞാനും അമ്മച്ചിയും ഒരു പ്രാവശ്യം ഞങ്ങൾ കാനറ ബാങ്കിൽ ചെന്നപ്പം പറഞ്ഞു, 1977 പറഞ്ഞത് എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്, ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് മാറിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, ആരാണ് വരാൻ എന്ന് ചോദിച്ചു, പറഞ്ഞു ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ആ കുടുംബമായിട്ടുള്ള ബന്ധം, കാരണം ഞങ്ങളുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം വളരെ സവിശേഷം നിറഞ്ഞതാണ്. എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്ന സാർ, 1991 അദ്ദേഹം ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ വിഷയമായിട്ട്, ഒരു പാസ്പോർട്ടിൻ്റെ വിഷയമായിട്ട് ഞാൻ കുവൈറ്റിൽ നിന്നും ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ചായ ഞങ്ങളൊക്കെ വിളിക്കും ഉമ്മൻചാണ്ടി എന്നുള്ള പേരിൽ. കാരണം എൻ്റെ ഭാര്യയുടെ വീട്ടുകാരും അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വിഷയമുണ്ട്, അവിടെ വിസ 2-3 ദിവസത്തിനകം തീരും, അതുകൊണ്ട് അങ്ങയുടെ ഒരു സഹായം ആവശ്യമാണെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയോടുകൂടി അദ്ദേഹം എറണാകുളം പാസ്പോർട്ട് ഓഫീസിൽ പോയി. പാസ്പോർട്ട് ഓഫീസറെ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞത്, എൻ്റെ സഹോദരിയാണ്, ഇങ്ങനൊരു വിഷയമുണ്ട്, അവർക്ക് വിസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് അതിൻ്റേതായ പ്രത്യേകത എടുക്കുവാനും നമുക്ക് വേണ്ടി പോയി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകുന്നത്. സാർ, വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങൾ ആശ്വാസം തരുന്നതുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നും ഉൾക്കൊള്ളാൻ മേലാത്ത 2 വ്യക്തിത്വങ്ങളാണ്, ഒന്ന് തോമസ് ചാണ്ടിയ എൻ്റെ സഹോദരൻ്റെ വേർപാടും ആരാധ്യനായ കൊടിയേരി ബാലകൃഷ്ണൻ്റെ വേർപാടും. ഞാൻ ഈ 2 വേർപാടും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും ഇന്നും എൻ്റെ ഹൃദയത്തിനകത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പം പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ വേർപാടും കൂടെ വന്നപ്പോൾ വളരെയധികം പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ കൂടാണ് നാം കടന്നു പോകുന്നത്. അപ്പം ഞാൻ പല അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഹൃദയത്തിന് ഏറ്റവും അധികം ആശ്വാസം തരുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പം അത് വേദപുസ്തകത്തിൽ എഴുതുവാൻ കാര്യം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
ഹൃദയം കലങ്ങുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ. കാരണം കലക്കമുള്ളൊരു ഹൃദയം വളരെയധികം പ്രയാസമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിക്കുക. ഞാൻ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വ്യക്തിത്വങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുമായിട്ടുള്ള ബന്ധമാണ്, ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ എൻ്റെ സഹോദരനായ തോമസ് ചാണ്ടിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ഒരിക്കലും വേർതിരിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതിലേക്കൊന്നും കിടക്കേണ്ട കാര്യമില്ല. കാരണം ഹൃദയത്തിൻ്റെ ഭാഷയിൽ, കാരണം സമാനതകളില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. നമ്മളെല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നുമില്ല, ഇല്ല ഇല്ല മരിക്കില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്ന കേരളത്തിലെ ജനതകളിലൂടെ ഉമ്മൻചാണ്ടി ജീവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ കുടുംബത്തിനും ഞങ്ങൾ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അനുശോചനം അറിയിക്കുന്നു. സർപ്രിയങ്കരനായ വക്കം വി പുരുഷോത്തമൻ, ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്ന 1991 അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് വക്കവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇവിടെ പ്രിയങ്കരായ നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു, നിയമസഭാംഗമായിരുന്നു അദ്ദേഹം, സ്പീക്കറായിരുന്നു, അതുപോലെ ഗവർണറായിരുന്നു, ഉന്നതമായ സ്ഥാനങ്ങളിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേതാവാണ് വക്കം വി പുരുഷോത്തമൻ. തീർച്ചയായിട്ടും വക്കം വി പുരുഷോത്തമൻ്റെ പരിപാടിലും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ ദേശത്തിൻ്റെയും അനുശോചനം അറിയിക്കുകയാണ്. സർ, ഈ നിയമനിർമ്മാണ സഭ അതിൻ്റെ 600 കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതൃശൂന്യത അനുഭവിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സർ, പിന്നിട്ട 53 കാലം ഒരിക്കൽ പോലും ഈ സഭയെ പിരിഞ്ഞിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തിന് അവസരം നൽകിയിരുന്നില്ല. സമാനതകളില്ലാതെ എന്ന് നാം പലപ്പോഴും പറയാറുണ്ട് സർ, പക്ഷേ ആലങ്കാരികമായിട്ട് പറയും, പക്ഷേ അക്ഷരാർത്ഥത്തിൽ സമാനതകളില്ലാത്ത ഒരു പൊതുജീവിത പ്രവർത്തന മാതൃകയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരുപക്ഷെ വാക്കുകൾ അപര്യാപ്തമായിരിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ച്. വളരെ സൗമ്യമായി തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തെ പിടിച്ചു കുലുക്കാൻ കഴിയുമെന്ന് ശ്രീ മഹാത്മജി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തൻ്റെ പൊതുജീവിതത്തിൽ മാതൃയാക്കിക്കൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി മുന്നോട്ട് പോയിരുന്നത്. ചെയ്യും ആദ്യവും അവസാനവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വമായിരുന്നു ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ആരുടെയും ആഹ്വാനമില്ലാതെ, പ്രത്യേകിച്ച് സംഘാടനമൊന്നുമില്ലാതെ, ആബാലവൃദ്ധം ജനങ്ങൾ 10,000 മനുഷ്യർ അദ്ദേഹത്തെ അന്ത്യവിശ്രമം അവസാനമായി കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ തേടി എത്തിയത് എന്നുള്ളതാണ്. എത്ര വലിയ പ്രകോപനങ്ങൾ ഉണ്ടായാലും അദ്ദേഹം നേരിട്ട രീതിയും ശൈലിയും ഒരുപക്ഷെ തീർച്ചയായിട്ടും ഈ സഭാചരിത്രത്തിലെ തന്നെ തിളക്കമാർന്ന അധ്യായങ്ങളായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഉമ്മൻചാണ്ടി എന്ന പൊതുജീവിതം നിർബന്ധമായും നമ്മുടെ ജനാധിപത്യ പാഠശാലകളിൽ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ പാഠപുസ്തകമാണ് എന്നാണ് കരുതുന്നത്. ഏതു മനുഷ്യനും എന്ത് പ്രതിസന്ധിയുണ്ടായാലും ഏത് സമയത്തും മുട്ടിച്ചെല്ലാൻ കഴിയുന്ന ഒരു കാരുണ്യത്തിൻ്റെ വാതിൽ തന്നെയായിരുന്നു അദ്ദേഹം. ആ ശൂന്യതയെ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പകർത്തുക എന്നത് അസാധ്യമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. സർ, വ്യക്തിപരമായി വളരെയേറെ പ്രയാസങ്ങളുണ്ടായ സമയത്ത് ഒരു താങ്ങായിട്ടും തണലായിട്ടും അദ്ദേഹം വന്നിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഏറെ വേദന അനുഭവിച്ച ആ സമയങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന അദ്ദേഹം എൻ്റെയും എൻ്റെ കുടുംബത്തിനും തന്ന ആശ്വാസവും ആത്മവിശ്വാസവും ഒന്നും ചെറുതായിരുന്നില്ല. സർ, ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, അതിലെല്ലാം ഉപരി സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടായ നഷ്ടത്തിലും വേദനയും ഇതിലും ഒപ്പം ചേരുന്നു. അതോടൊപ്പം ശ്രീ വക്കം പുരുഷോത്തമൻ അവർകൾ, അദ്ദേഹം തീർച്ചയായിട്ടും മികവാർന്ന ഒരു ഭരണകർത്താവ്, നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എല്ലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. രണ്ടുപേരുടെയും ഓർമ്മകൾക്കു മുന്നിൽ ആദരവോടെ തലകുനിക്കുന്നു. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ലാളിത്യം കൊണ്ടും ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിരുന്ന
ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയും വിവിധ സഭകളിൽ ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലകളിലെല്ലാം പ്രശോഭിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് നീണ്ട 53 വർഷക്കാലത്തെ പാർലമെൻ്ററി ജീവിത അനുഭവങ്ങൾ ഈ സഭക്കകത്ത് മാത്രമുണ്ട്. 5.5 കാലത്തെ പൊതുജീവിതത്തിനിടയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. തികച്ചും ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് സദാ സമയവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവലാതികളും കേൾക്കാനും അത് തൻ്റെ പ്രശ്നം പോലെ ഏറ്റെടുത്ത് പരിഹരിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എന്നും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണറായും മുൻ നിയമസഭാ സ്പീക്കറായും വിവിധ സഭകളിൽ മന്ത്രിയായുമെല്ലാം നിസ്വാർത്ഥ സേവനം അർപ്പിച്ച തലമുതിർന്ന പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു ശ്രീ വക്കം പുരുഷോത്തമൻ. നിലപാടുകളുടെ വ്യതിരിക്തത കൊണ്ടും സുതാര്യമായ പ്രവർത്തന ശൈലി കൊണ്ടും തനിക്ക് ശരിയെന്ന കാര്യങ്ങളിൽ കാർക്കശ്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുതിയ ഒരു ദിശാബോധം നൽകാൻ വക്കം പുരുഷോത്തമന് സാധിച്ചിരുന്നു. കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം മതേതര രാഷ്ട്രീയ ചേരിക്കും സഭയ്ക്കും ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് കടന്നുപോയ മഹത്തായ രണ്ട് പ്രതിഭാധനരെയാണ് നാം ഇന്നിവിടെ അനുസ്മരിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ വക്കം പുരുഷോത്തമൻ്റെയും ഓർമ്മകൾക്ക് മുമ്പ് പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുമൊക്കെയുള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എളുപ്പമല്ലാത്ത സ്വഭാവ സവിശേഷതകളുടെ ഉടമയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണം കേരള രാഷ്ട്രീയത്തിന് പൊതുവേയും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർ, തൻ്റെ മുമ്പിൽ എത്തുന്ന ഓരോരുത്തരോടും വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനുള്ള പ്രത്യേകമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഹജീവികളോട് കാരുണ്യത്തോടെയുള്ള കരുതൽ അദ്ദേഹത്തിൻ്റെ സഹജമായ രീതിയായിരുന്നു. പുസ്തകങ്ങൾ വായിച്ച് നേടുന്ന അറിവിനേക്കാൾ തനിക്ക് ചുറ്റുമെത്തുന്ന മനുഷ്യരെ വായിച്ചറിഞ്ഞ പൊതുപ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി. സമർത്ഥനായ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗിക വഴികളിലൂടെയാണ് ഉമ്മൻചാണ്ടി സഞ്ചരിച്ചിരുന്നത്. ഇത്ര ഗൗരവതരമായ വിഷയമാണെങ്കിലും അവയെല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകതയാണ്. കാര്യപ്രസക്തമായ ഇടപെടലുകളിലൂടെ നിയമസഭയിലും ജനസമ്പർക്കം പോലുള്ള പരിപാടികളിലൂടെ ഭരണനിർവഹണ മേഖലയിലും വരും തലമുറയ്ക്ക് മാതൃക നൽകിയ ഉമ്മൻചാണ്ടിയുടെ ഭാവനസ്മരണയ്ക്ക് മുന്നിൽ ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. സർ, വക്കം പുരുഷോത്തമൻ കാര്യപ്രാപ്തി കൊണ്ടും കർമ്മകുശലത കൊണ്ടും കേരള വികസന ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം നേടിയ ജനനേതാവായിരുന്നു വക്കം പുരുഷോത്തമൻ. തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് RSPയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി കോൺഗ്രസിൽ എത്തിച്ചേർന്ന രാഷ്ട്രീയ നേതാവാണ് വക്കം പുരുഷോത്തമൻ. കർക്കശക്കാരനായ നിയമസഭാ നാഥനായും കർമ്മനിരതനായ മന്ത്രിയായും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പറായും MLA ആയും MP ആയും മന്ത്രിയായും ലഫ്റ്റനൻറ്റ് ഗവർണറായും ഗവർണറായും മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത രീതിയിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം കയ്യൊപ്പ് പതിപ്പിച്ചാണ് അദ്ദേഹം കടന്നുപോയത്. തീരുമാനങ്ങളിലെ കൃത്യതയും അവ നടപ്പാക്കാനുള്ള നിശ്ചയദാർഢ്യവും സമാനതകളില്ലാത്തതായിരുന്നു. സമയനിഷ്ഠയായിരുന്നു വക്കം പുരുഷോത്തമൻ പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് നൽകിയ ഏറ്റവും വലിയ മാതൃക. വികസന പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ഇച്ഛാശക്തിയും കർമ്മ കുശലതയും ഏവർക്കും മാതൃകയാണ്. സർ, ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെൻറ്റിലും നിറഞ്ഞു നിന്ന വക്കം പുരുഷോത്തമൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. എന്ന മഹാത്ഭുതം നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞുപോയി. ഉമ്മൻചാണ്ടി സാറിനെ അനുകരിക്കണം എന്നൊരിക്കലും അടുത്ത തലമുറയോട് പറയാൻ പറ്റത്തില്ല. അത് നടക്കാത്തൊരു കാര്യമാണ്. ആത്മീയ നേതാക്കൾക്ക് പോലും ഈഗോ ഉള്ള ഭാഗത്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യൻ,
താനെന്ന ഭാവം ഒരു നിമിഷം പോലും പ്രതിഫലിക്കാറില്ല. ജനങ്ങളോട്, മുന്നിലിരുന്ന ജനങ്ങളോട് അവരുടെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അവരുടെ കണ്ണീരൊപ്പാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കർക്കശക്കാരൻ തന്നെയായിരുന്നു. തൻ്റെ പാർട്ടിയുടെയും താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് കടുത്ത നിലപാടും അദ്ദേഹം എടുക്കും. പക്ഷേ ആ നിലപാട് മുഖത്ത് പ്രതിഫലിച്ചില്ലെങ്കിലും, വാക്കുകളിൽ പ്രതിഫലിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. കടുത്ത ചില തീരുമാനങ്ങൾ എടുത്താൽ അതിൽ നിന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ മാറ്റുക എന്ന് പറയുന്ന പ്രയാസമാണ്. എങ്കിലും മുന്നിലിരുന്ന് കരയുന്നവരുടെ കണ്ണുനീര് കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഒരു മഹാത്ഭുതമാക്കി മാറ്റുന്നത്. ഇപ്പം നടക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ശ്രമിക്കും. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്തും താമസിക്കുന്നു. അന്നേ അദ്ദേഹം വിവാഹിതനായി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ബാവാചേച്ചിയുമായിട്ട് വഴുതക്കാട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് അദ്ദേഹം ഒരു സഹോദരനും ഒരു ഭാര്യയും താമസിക്കുന്നൊരു സ്നേഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ ചിത്രങ്ങളിലെ കാണുന്നതിനേക്കാൾ ചെറുപ്പമായ ഉമ്മൻചാണ്ടി സാർ ഇങ്ങനെ വളരെ വേഗത്തിൽ നടന്നു പോകും. അദ്ദേഹം അന്ന് കാറൊന്നുമില്ല. നടക്കുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ നടത്ത മത്സരത്തിൽ ഒന്നാമതെത്തിയിട്ടുണ്ട്. കാരണം എനിക്കതിൽ അത്ഭുതമില്ല. കാരണം അന്ന് കാലത്ത് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വളരെ വേഗത്തിൽ നടന്നിങ്ങനെ പോകും പാർട്ടി പ്രവർത്തനമായിട്ട്. എല്ലാ ദിവസവും രാവിലെ കാണുന്ന കാഴ്ച അതിരാവിലെ ഇദ്ദേഹം എഴുന്നേറ്റ് റെഡിയായി നടന്നു പോവാണ്. അപ്പോൾ ഉടുപ്പിൻ്റെ ബട്ടൺസൊക്കെ മാറിക്കിടന്നു, ഉടുപ്പ് കീറിയിരിക്കും. ഇതൊക്കെ അത് ഒന്നും പ്രശ്നമല്ല. രാവിലെ പാർട്ടി പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആ ഒരു വ്യക്തിയാണ് നമ്മുടെ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കുന്നത്. അന്ന് മുതൽ കണ്ടും ചിരിച്ചും കുശലം ചോദിച്ചും അദ്ദേഹം എന്നോട് ഗേറ്റിൻ്റെ അവിടെ പോയി നോക്കി നിൽക്കും. കാരണം കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവാണ് നടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ അറിയാൻ വേണ്ടി ഒന്ന് പോയി നിൽക്കും. അപ്പോൾ അച്ഛനുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളൊരു കുശലം പറഞ്ഞിട്ടേ പോകുള്ളൂ. ആ കൊച്ചു പയ്യനായിരിക്കുന്ന എന്നോട് പോലും ഒരു കുശലം പറഞ്ഞിട്ടേ പോകുള്ളായിരുന്നു. അപ്പോൾ അത്തരമൊരു മനോഭാവം അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ള കാര്യം ഒരു ശ്രമം നടത്തും. ചിലപ്പോൾ നടന്നില്ല എന്നിരിക്കും. അദ്ദേഹത്തെ പറ്റി ചില തമാശകളുണ്ട്. നമ്മളിപ്പം ദുഃഖകരമായ അന്തരീക്ഷത്തിൽ ആണ് സംസാരിക്കുന്നതിന് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഒരുപാട് തമാശകളുണ്ട്. കാരണം നടന്ന കാര്യങ്ങളാണ്. ഒരിക്കൊരാൾ എന്ന് പറഞ്ഞു എനിക്കെൻ്റെ അമേരിക്കയിൽ മോളെ കാണാൻ വേണ്ടി അമേരിക്കയിൽ പോകണം, ഒരു കത്ത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കാന്ന് ചോദിച്ചപ്പം അമേരിക്കൻ കൗൺസിലേറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആർക്കാ കത്ത് തരണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നാൽ പ്രസിഡന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുന്ന അദ്ദേഹം ഒരു കത്ത് എഴുതി, പ്രിയപ്പെട്ട ബുഷ്, ഈ കത്തുമായി വരുന്ന മാത്തുക്കുട്ടി ചേട്ടൻ എൻ്റെ പാർട്ടിക്കാരനും നാട്ടുകാരനുമാണ്, അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ വിസ അനുവദിച്ചു കൊടുക്കണം എന്ന്. അപ്പം ആ വന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹം സംതൃപ്തനായി. കിട്ടിയാൽ കിട്ടട്ടെ, ഈ കത്ത് കണ്ട് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളതാണ്. എൻ്റെ മണ്ഡലത്തിൽ വൈദ്യുതി ഇല്ലാത്തൊരു മേഖലയിലേക്ക് 2004 ഞാൻ വൈദ്യുതി ഉണ്ട്, MLA ഫണ്ട് ഉപയോഗിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇത് കഴിഞ്ഞ ശേഷം വൈദ്യുതി കിട്ടി, എല്ലാവരും സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു നോട്ടീസ് വരും. 2011 സ്ഥിരമായി വനംവകുപ്പിൽ നിന്നൊരു നോട്ടീസ് വരും, 35 ലക്ഷം രൂപ ഗണേഷ് കുമാർ അടയ്ക്കണമെന്ന് എനിക്ക് നോട്ടീസ് വരിക. കാരണം ഞാനാണ് ഇതിൻ്റെ അപേക്ഷകൻ, ഈ ലൈൻ വലിച്ചതിൻ്റെ MLA ഫണ്ടാണ് ഉപയോഗിച്ചത്. ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. കണ്ടപ്പം പറഞ്ഞു അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചു, ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരായിട്ടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പൈസ അടയ്ക്കേണ്ടതില്ല, ഗണേഷ് കുമാറിന് നോട്ടീസ് അയക്കരുത്, പകരം MLA വായിക്കേണ്ടത്, അടയ്ക്കേണ്ടി വന്നാൽ, അടയ്ക്കുന്നില്ല, അടയ്ക്കേണ്ടി വന്നാൽ സർക്കാർ അടയ്ക്കും എന്നൊരു തീരുമാനം എടുക്കണം അദ്ദേഹം. അതിനുശേഷം ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടത്തുവാൻ അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു. സംസാരിക്കുമ്പോഴൊക്കെ നോക്കും, അടുത്തിരുന്ന് കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഒരു പേന വെച്ചിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അടുത്തിരുന്ന് പറയുന്ന നേരം കേൾക്കുന്നില്ല നമ്മൾ ചെയ്യും. പക്ഷേ എന്താണ് ആ മനസ്സിൻ്റെ, ആ ബ്രെയിനിൻ്റെ ശക്തി എനിക്ക് മനസ്സിലായിട്ടില്ല. എത്ര ചെവിയാണെന്നറിയാം, ഒരു ഇതെല്ലാം കേൾക്കും. അപ്പുറത്തുള്ള ഒരാൾ വന്ന് പോക്കറ്റിൽ കിടക്കുന്ന ചെറിയ ഡയറി എടുത്തുകൊണ്ട് പോകും, പരിപാടി എഴുതാൻ വേണ്ടി, പരിപാടി എന്ന് പ്രോഗ്രാം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആളെടുക്കും. ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം ഒരു UDFൻ്റെ യാത്രയിൽ പങ്കെടുത്ത് പുതുപ്പള്ളിയിലെത്തി. പുതുപ്പള്ളിയിലെത്തി എല്ലാവരും പ്രസംഗിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ശൈലിയിലേക്ക് വന്നു. പെട്ടെന്ന് ഒരാളിങ്ങോട്ട് വന്നിട്ട് ഈ മൈക്ക് എടുത്തുകൊണ്ട്, ഭയങ്കര ക്ഷമയം, ഈ മൈക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുകുഞ്ഞിവിടെ പ്രസംഗിക്കണ്ട എന്ന് പറയാം. അപ്പം അത്രത്തോളം ഒന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിട്ട് ഇതെടുത്തുകൊണ്ട് പോവാം. പലപ്പോഴും മദ്യപാനികൾ പോലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് ശരീരത്തിലേക്ക് പിടിച്ചാൽ പോലും വളരെ സൗമ്യമായിട്ട് അവരെ സ്നേഹത്തോടെ പറഞ്ഞുവിടും. രാത്രി 2.5 മണിക്ക് വരെ ജനസമ്പർക്ക പരിപാടിയിൽ പച്ചവെള്ളം പോലും കുടിക്കാതെ നിന്നിട്ട് ഈ 2.5 മണിക്ക് വരുന്ന അപേക്ഷയും അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. ഈ 2.5 മണിക്കും ഒരു മനുഷ്യനാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രത്തോളം ഒരു മനുഷ്യത്വം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഒരു സ്നേഹനിധിയായ മനുഷ്യൻ എന്ന നിലയിലാണ്. നിയമസഭാ സമ്മേളനത്തിന് നമുക്കറിയാം ഏത് ചോദ്യം, ഞാൻ കണ്ടിട്ടുള്ള 2001 ഞാനും ശ്രീ സതീശനും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് സഭയിൽ വന്നതാണ്. അന്ന് മുതൽ കാണുന്നൊരു കാര്യമുണ്ട്, പ്രതിപക്ഷം എത്ര ശക്തമായി
ആരോപണങ്ങൾ ഉന്നയിച്ചു വരുമ്പോഴും അത് എന്നെയല്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം ആദ്യമായിരിക്കും. ഒടുവിൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹം വളരെ കുറച്ച് സംസാരിച്ച് അവസാനം ഒരു ഫോട്ടോഷാറ്റ് പേപ്പർ എടുക്കും. ഇതിനകത്തെല്ലാം ഉണ്ട് പ്രതിപക്ഷത്തിനുള്ള എല്ലാ മറുപടിയും. ആ ഒരു പേപ്പറിൽ ആ പേപ്പർ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുമായിരുന്നു. വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കേരള നിയമസഭയിൽ കൃത്യമായി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്ന ഒരു നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്നതാണ്. അവർക്കൊരു വേണ്ടപ്പെട്ട ആളെ, ഏത് കാര്യത്തിന് സമീപിക്കാൻ പറ്റിയ ആളെ നഷ്ടപ്പെട്ടു എന്ന വികാരം ജനിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിനോടുള്ള കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടുള്ള ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ശ്രീ വക്കം പുരുഷോത്തമൻ സാർ, അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോസ്റ്റ് ടൂറിസം ഡയറക്ടറും ടൂറിസം സെക്രട്ടറിയുമാണ്. അങ്ങനൊരു പദവി ഉണ്ടാക്കിയെടുത്തത് ശ്രീ വക്കം പുരുഷോത്തമൻ സാറാണ്. അദ്ദേഹം ആദ്യമായി ടൂറിസം രംഗത്ത് കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ഒരു അട്രാക്ഷനായിട്ടുള്ള ടൂറിസം, ആ ടൂറിസം പദ്ധതികൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് വക്കം പുരുഷോത്തമനും അതിനുശേഷം ശ്രീ പി എസ് ശ്രീനിവാസൻ സാറുമാണ്, അന്നത്തെ മന്ത്രിയായിരുന്ന അദ്ദേഹമായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഈ ടൂറിസം രംഗം ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചത്. അതിൽ അദ്ദേഹം എടുത്ത നിലപാട് വളരെ നല്ല നിലപാടായിരുന്നു. വളരെ ദീർഘവീക്ഷണമുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തുടക്കം. അതുപോലെ കേരള നിയമസഭയിൽ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം 2001 നിയമസഭയിൽ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പഠിച്ചാളാണ്. ഇവിടുത്തെ ഏത് സാമൂഹ്യ വിരുദ്ധനും ക്രൈം നടത്തിയിട്ട് നേരെ പോയി കയറുന്നൊരു സ്ഥലം കേരളത്തിൻ്റെ നിയമസഭ വന്നിരുന്നു. നിയമസഭ ഹോസ്റ്റലായിരുന്നു. അതിൽ കയറിയും കുളിക്കുക. എം എൽ എമാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനകത്തും കയറുക. ആരും പറയൊന്നും വേണ്ട. എല്ലാ എം എൽ എമാരെ മുറികളും ആളുകൾ കയറിയ താമസിക്കും. ആരാന്ന് ചോദിക്കാൻ പോലും എം എൽ എക്ക് ജനാധിപത്യമില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ ഇവരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഈ സഭയ്ക്കുള്ളിലും ഈ മന്ദിരത്തിനുള്ളിലും നിയമസഭ ഹോസ്റ്റലിലും ഒരു ശാന്തമായ അന്തരീക്ഷം, ജനപ്രതിനിധികൾക്ക് അവരെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയത് ശ്രീ വക്കം പുരുഷോത്തമൻ സാറിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ നിലപാടുകൾ വളരെ സമയത്ത് നിർത്തും. നമ്മൾ ചോദ്യം ചോദിക്കാൻ എണീക്കുമ്പോഴേ യെസ് എന്നങ്ങ് വിളിക്കും. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനങ്ങ് ഇരിക്കാം. ഇല്ല ചോദിച്ചു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ആ ഒരു പിതൃതുല്യമായ സമീപനമുണ്ട്. എന്നാലും കർക്കശമായ ഒരു സമീപനത്തോടെ ഈ സഭയെ നയിച്ച ഒരു സമാനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിലും അനുശോചനം അറിയിക്കുന്നു. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തിപരമായ അനുശോചനം ഇവിടെ അറിയിക്കുക. സർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാന്യായ പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളെല്ലാം രേഖപ്പെടുത്തിയ ഹൃദയവികാരത്തോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. ഏറെ ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാൻ കഴിയുന്ന അർഹമായ ജീവിതാനുഭവങ്ങളും അനുഭൂതികളും ധാരാളമുണ്ട്. കാരണം ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ചവരാണ്. വിദ്യാർത്ഥി ജീവിതകാലത്തെ ജീവിതയാത്രയെക്കുറിച്ച് മണിക്കൂറുകളും ദിവസങ്ങളും പറഞ്ഞാൽ തീരുകയില്ല. ഒറ്റ വാക്കിലും പറയുക അസാഹസികമാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ആദ്യമായി വയലാർ രവി കണ്ണൂരിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം വന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് തൊട്ടുള്ള ആ ബന്ധം ജീവിതാന്ത്യം വരെ കെടാതെ ഉണ്ടായിരുന്നു. ശ്രീ മനാൻഡണി പ്രസിഡൻ്റ് കേശുവിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയും ഞാനും അദ്ദേഹത്തോടൊപ്പം സഹഭാരവാഹികളായിരുന്നു, സെക്രട്ടറിമാരെ. പിന്നീട് ഉമ്മൻചാണ്ടി പ്രസിഡൻ്റായപ്പോഴും ഞാൻ സഹഭാരവാഹിയത്വം. അതിനുശേഷമാണ് ഞാൻ കേശുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടം തൊട്ടുള്ള യാത്രയിൽ ഒരുപാട് ജീവിതാനുഭവങ്ങളാണ്. അവിഭക്ത ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ വിദ്യാർത്ഥി സംഘടനയാണ് കേശു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജീവിതയാത്ര ദുർഘടപൂർണ്ണവും സാഹസികവുമായിരുന്നു. അതിനെല്ലാം പ്രേരിപ്പിച്ചത് ഈ സഹപ്രവർത്തകരായ നേതാക്കൾ തന്നെയാണ്. എറണാകുളത്തെ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒന്നിച്ച് സഞ്ചരിക്കും, ജീവിക്കും, ഒരേ പായലൊരു കട്ടിൽ കിടക്കുകയാണ്. പക്ഷേ രാവിലെ യാത്ര ഉൾപ്പെടാൻ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂത്ത് ബ്രഷ് കാണുന്നില്ല. ടൂത്ത് ബ്രഷ് വാങ്ങാൻ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന കാശില്ല, സമയമില്ല, തൻ്റെ ടൂത്ത് ബ്രഷ് ഇല്ല, അത് ഞാൻ എൻ്റെ ടൂത്ത് ബ്രഷ്, അത് കുഴപ്പമില്ല, കടന്നപ്പോഴിയതല്ലേ എന്ന് പറഞ്ഞത് ഉപയോഗിച്ചത് തൊട്ട് ഹൃദയത്തെ നൊമ്പരപ്പെടുന്ന ഒരുപാട് ഓർമ്മകളാണ്. അടുത്ത് ജോസഫ് ചേട്ടനൊരു കടയുണ്ട്, അവിടെ നിന്നാണ് ഒരു ഇഡ്ഡലി ഒരു പാത്രത്തിൽ രണ്ടുപേരും കഴിക്കും, ഒരു ഉപ്പുമാവും വാങ്ങിക്കഴിച്ചും ഒരേ പാത്രത്തിൽ. ഇതായിരുന്നു ആ കാലഘട്ടങ്ങളിലെ ഹൃദയബന്ധത്തിൻ്റെ ഒരുപാട് ഓർമ്മകളിൽ ദീപ്തമായത്.
ഒരുപാട് കാര്യങ്ങൾ പറയാം. അധികാരത്തിൻ്റെ ശക്തിയല്ല, ഒരു നേതൃത്വത്തിൻ്റെ ആജ്ഞാശക്തിയുടെ സ്മഹർജനം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ഒരവസരത്തിൽ. 71 കേശു പ്രസിഡന്റായിരിക്കുമ്പോഴാണ് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും ഞാൻ പറഞ്ഞു പാവങ്ങളുടെ പടത്തലവനായ AKG മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഈ കേശുക്കാരനായ ഞാനോ എത്ര മഹാരഥന്മാരുണ്ട് അന്നത്തെ അഭിവ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നാളെയാണ് ഇന്നോവേഷൻ കൊടുക്കാൻ അവസാനം പറഞ്ഞത്. 13-ാം സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനിത് ആരെങ്കിലും കണ്ടുപിടിച്ചു കൊടുക്കണം. ഇന്ദിരാജി പ്രഖ്യാപിച്ചതാണ്, താൻ ധിക്കരിക്കുകയാണോ? അനുസരിക്കണം, അനുസരിക്കാൻ പഠിക്കണം. ഞാൻ പറഞ്ഞു നാളെ രാവിലെ നോമിനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഇവിടുന്ന് പുറപ്പെടണം. ഒരു കാലത്ത് അംബാസഡർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തോമസിൻ്റെ, അത് ഉപയോഗിച്ച് പോകണം, ശ്രദ്ധിക്കണം. ഇനി അക്ഷരം പറയേണ്ടെന്ന് പറഞ്ഞ് എന്നെ തള്ളി മാറ്റി അദ്ദേഹം പോവുകയും ചെയ്തു. ഒരു നേതാവിൻ്റെ ആജ്ഞാശക്തിയുടെ സിംഹഗർജനമാണ് ഞാൻ ഇന്നിവിടെ കേട്ടത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ കല്യാണത്തിന് ഞാൻ MP ആയിരുന്ന കാലത്ത് ആരെയും ക്ഷണിച്ചില്ല, കത്ത് വരുത്തില്ല, പക്ഷെ അദ്ദേഹം എത്തി. അടുത്ത കാലത്ത് അദ്ദേഹം കണ്ണൂർ വന്നപ്പോൾ അമ്മയെ കാണാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും കുടുംബന്ധങ്ങളുടെയും അനിർവചനീയമായ ഹൃദയ സ്നേഹത്തിൻ്റെ അപാരമായ ബന്ധമാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടായിരിക്കും. മുഖ്യമന്ത്രി എന്ന നിലക്ക്, നിയമസഭാ സാമാജികൻ എന്ന നിലക്ക്, തൊഴിലാളി നേതാവ് എന്ന നിലക്ക്, അങ്ങനെ വിദ്യാർത്ഥി നേതൃത്വത്തിൻ്റെ സമാരംഭം തൊട്ട് ഇന്നിവരെ അന്ത്യകാലഘട്ടം വരെയുള്ള ജീവിതയാത്രയിൽ എത്രയോ അനുഭൂതികളുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതയാത്രയിൽ, രാഷ്ട്രീയ ജീവിതയാത്രയിൽ ഓർമ്മകളായും പ്രചോദന ചൈതന്യമായി നിർമ്മിക്കുന്നതും അത്തരത്തിലുള്ള ഓർമ്മകളും ബന്ധവും തന്നെയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മിക്കാം. ശിവക്കം പുരുഷോത്തമൻ, അദ്ദേഹം ഇതുപോലെ തന്നെ അന്ന സന്ദർഭത്തിൽ ഞാനും വിദ്യാർത്ഥി നേതാവായി ഭാരവാഹിയെ പ്രവർത്തിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരാശ്രയ കേന്ദ്രമാണ്. യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പങ്കാളിത്തം ദേശീയധാരയിൽ കൊണ്ടുവരുന്നതിനും ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അക്കം പുരുഷോത്തമൻ എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ജില്ലാ അന്നത്തെ പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഓഫീസുകളിൽ പോകാനും വരാനും ഇടപെടാനും താമസിക്കാനും ഒക്കെ സൗകര്യം ചെയ്തു. അങ്ങനെ പ്രോത്സാഹജനമായ ജനകമായ ഒരുപാട് സൗകര്യങ്ങൾ അന്ന് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനം നൽകിയത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ബഹുമുഖ തലങ്ങളിലാണ് മന്ത്രി, നിയമസഭാ സ്പീക്കർ, MP, ഗവർണർ എന്നീ സമസ്ത തലങ്ങളിലും ഓരോ പദവികളും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എന്നത് ആ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ പ്രകാശ പരത്തുന്ന ചില അനുഭവങ്ങളാണ്. അവരും ഈ കാലഘട്ടത്തിൽ നഷ്ടമായി എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തിൽ ഈ സഭയിൽ വന്ന് ഒരു അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കേണ്ടി വരുമെന്ന് അത് അചിന്തനീയമായിരുന്നു. കോട്ടയത്ത് ഞാനും പള്ളിയിലും വീട്ടിലൊക്കെ പോയി അവിടെയും ഭൗതിക ശരീരം അവസാനമായി ഒന്ന് കണ്ട് ആദരം ഞർപ്പിച്ചു. ഇതെല്ലാം ഇന്ന് സ്വപ്നത്തിൽ കണ്ടതുപോലെ തോന്നുകയാണ്. ഈ സഹപ്രവർത്തകനും സുഹൃത്തും എല്ലാമായി ജീവിതയാത്രയിൽ ഒന്നിച്ചുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ ശ്രീ വക്കം പുരുഷോത്തമൻ്റെയും ദേഹവിയോഗത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയ സഭയുടെ എല്ലാ ദുഃഖങ്ങളിലും വികാരങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് അവരുടെ പ്രോജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ സ്നേഹനിർഭരമായ വിനയഭരിതമായ ആദരവും പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയായിരുന്നു. സർ, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം മന്ത്രിയായിരുന്നു, കൃഷിമന്ത്രിയായിരുന്ന സമയത്ത് രാത്രി 11 മണിക്കൊക്കെ തന്നെ വിളിച്ച് പറയും ചില ഫയൽ അവിടെ വന്നിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കണമെന്ന് പറയും. അപ്പോൾ വിളിച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ചില
കുടുക്കുകളുള്ള ഫയലായിരുന്നു എന്ന്. ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് പോലുള്ള അറിവ് പോലും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇവിടെ പറഞ്ഞില്ല എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ജനസമ്പർക്ക പരിപാടിയിലൂടെയും ഒക്കെ തന്നെ ജനങ്ങളെ സഹായിക്കും. എൻ്റെ നാട്ടിലൊരു സംഭവമുണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും മംഗലാപുരത്ത് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ അപകടത്തിൽ മരിച്ചു. ഡ്രൈവർ മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ അവരുടെ മൂത്ത മകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവരെ കല്യാണം കഴിച്ചു കൊണ്ടുപോയാണ്. എൻ്റെ അനുജനും അനിയത്തിയും ഉണ്ട്. അവർ രണ്ടുപേർക്കും പഠിക്കാൻ വലിയതില്ല. ഉപ്പയും ഉമ്മയും മരിച്ചുപോയി. അതുകൊണ്ട് അവരെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാ ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ തന്നെയായിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇവരുടെ പേരിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള ഇടം കിട്ടുമെന്ന് കണ്ടുകൊണ്ട് ഞാൻ രണ്ടുപേർക്കും കൂടി 100,000 രൂപ കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹം. 100,000 രൂപ വീതം ഞാൻ 1,50,000 രൂപ എഴുതി കൊടുത്തു. അദ്ദേഹം ഇതൊക്കെ തന്നെ വായിച്ചിട്ട് പറഞ്ഞു ഇത് 1.5 മോന, 200,000 കൊടുക്കണമെന്ന്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. അത് സൂചിപ്പിക്കാനാണ് എനിക്കാര്യം പറഞ്ഞത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പല രീതിയിലും പല വിധത്തിലും ഇടപെടുമ്പോൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും ഇനി അഥവാ പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കി മാറ്റാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ പിന്നെ എന്ത് സംഗതി, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഇവിടെ എല്ലാവരും പ്രതിപാദിച്ചത് ഒരേ രൂപത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു രൂപത്തിൽ പറയാനില്ല. മരണപ്പെട്ടാൽ നമ്മളങ്ങനെ പറയാറുമില്ല. എന്നാൽ പോലും പലപ്പോഴായിട്ട് നമുക്കതൊക്കെ തന്നെ തോന്നും. അങ്ങനെയുള്ളൊരു ഒരു മഹാനായ വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1,000 ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സർ വക്കത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. വളരെ കർക്കശനക്കാരനായിട്ട് അദ്ദേഹത്തിൻ്റെ, ഞാൻ നിയമസഭയിൽ അദ്ദേഹം സ്പീക്കറായിരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. അവിശ്വാസ പ്രമേയത്തിൽ പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചത് എനിക്കായിരുന്നു. ഞാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങ് വിളിച്ചു. പ്രസംഗം നന്നായിരുന്നു, കീപ്പ് ഇറ്റ് അപ്പ്. അത് പക്ഷേ അതിൽ ചില വാക്കുകളുണ്ട്, ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട അനൂപിൻ്റെ പിതാവ് വന്ന് പറഞ്ഞത് അത് മോഹന അത് എന്നേ വാക്കിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിയമസഭയിലെ നടപടികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന രണ്ടുപേരായിരുന്നു. അതാണ് ഞാൻ അനൂപിൻ്റെ പിതാവിനെ കുറിച്ചും പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ തന്നെ അങ്ങനെ കർക്കശക്കാരനായിട്ട് സമയകൃത്യ പാലിച്ചുകൊണ്ട് നിയമസഭാ അംഗങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം ഒരു എന്താ പറയുക, ഒരു അധ്യാപകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മഹാനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ വക്കം പുരുഷോത്തമൻ. അദ്ദേഹം പല പദവികളിൽ പഞ്ചായത്ത് അംഗം മുതൽ ഗവർണർ വരെയായി അദ്ദേഹം ആ പദവി വഹിക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റേതായ രൂപത്തിൽ. ഈ അടുത്ത കാലത്ത് അന്തമാനിൽ പോയിരുന്നു, അവിടെ കണ്ട കാഴ്ച എല്ലാവരും പറയുന്നത് ഇത് ഒക്കെ തന്നെ ചെയ്തത് നമ്മുടെ വക്കം സാറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേരുടെ വിയോഗം നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മളെ പോലുള്ളവർക്കും ഒക്കെ തന്നെ വലിയ തീരാനഷ്ടമാണ്. അവരുടെ പാവന സ്മരണക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ നാടിന് ഓർമ്മയായി മാറിയിരിക്കുകയാണ്. സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം കേരളം കണ്ണീർ കടലായി മാറി എന്നതാണ് ആ കാഴ്ച കണ്ടപ്പോൾ നമ്മൾക്കെല്ലാവർക്കും മനസ്സിലായത്. ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവ്, അധികാരത്തിൻ്റെ അഹംഭാവം ഇല്ലാത്ത നേതാവ്, എന്താവശ്യങ്ങൾക്കും ധൈര്യപൂർവം സമീപിക്കാവുന്ന ഒരു നേതാവ്, സൗഹൃദത്തിന് വില കൽപ്പിച്ച നേതാവ്, അങ്ങനെ ജനമനസ്സുകളിൽ എന്നും ഇടം തേടിയിട്ടുള്ള, പാവപ്പെട്ടവരോടൊപ്പം എപ്പോഴും ജീവിച്ച, ജനങ്ങളോടൊപ്പം എപ്പോഴും ജീവിച്ച ഒരു ജനകീയനായിരുന്നു ഉമ്മൻചാണ്ടി സാറെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സാറ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ് സാർ. സാർ 32 വർഷക്കാലം RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അടിയുറച്ച് നിന്ന പ്രസ്ഥാനമായിരുന്നു. 32 വർഷത്തിന് ശേഷം ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ RSP ഒരു സുപ്രഭാതത്തിൽ LDF വിട്ട് UDFലേക്ക് പോയി. മനന്തൊന്താണെങ്കിലും എനിക്കും പോകേണ്ടി വന്നു സാർ. അതിനുശേഷം UDFൻ്റെ ഉന്നതാധികാര സമിതിയും, അന്ന് ഞങ്ങൾ 2 MLAമാരായിരുന്നു RSPക്ക്, ഒന്ന് ASEs ഒന്ന് ഞാനും. അപ്പോൾ ഭരണത്തിൽ RSPക്ക് എന്തെങ്കിലും പങ്കാളിത്തം വേണം എന്ന് RSP ആവശ്യപ്പെട്ടു.
യു ഡി എഫ് കൂടി കോൺഗ്രസ് പ്രത്യേകം കൂടി ഉമ്മൻചാണ്ടി സാറ് ഒരു ദിവസം രാവിലെ ഒരു 6 മണിയായപ്പോൾ എന്നെ വിളിച്ചു. കോവൂരിനെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. സാർ, ഞാനത് ഏറ്റെടുത്തില്ല. കാരണം ഞാൻ യു ഡി എഫിൽ കുറച്ച് നാളേ ഉണ്ടായിരുന്നുള്ളൂ, മനന്തൊന്താണ് അവിടെ നിന്നത്. കാരണം അതിന് കാരണമുണ്ടല്ലോ, ഞാനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും അടിയുറച്ച എൽ ഡി എഫുകാരനും ആയതുകൊണ്ട് കൊച്ചുനാളിലെ ചുവന്ന കൊടി പിടിച്ച് പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയിലും എനിക്ക് യു ഡി എഫിൻ്റെ ആ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണ്ട എന്ന് ഞാൻ പാർട്ടിയോടും ഉമ്മൻചാണ്ടി സാറിനോടും ആവശ്യപ്പെട്ടു. അതാണ് സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകതയെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നതും ഇപ്പോഴും അതുതന്നെയാണ്. അതിനുശേഷം എനിക്ക് ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ ആയത് ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോൾ പാലോട് രവിയായിരുന്നു പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറായി വന്നത്. ഞാൻ തൊട്ടപ്പുറത്തിരിക്കുക, നമ്മുടെ ജി ആർ അനിൽ മന്ത്രി ഇരിക്കുന്ന സീറ്റിലായിരുന്നു യു ഡി എഫ് ഞാൻ അന്നിരുന്നത്. എന്നെ ആദ്യം വന്ന അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പാലോട് രവി. ഞാനതെല്ലാം സഹിച്ചു ശ്രമിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചു. ആർ എസ് പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഞാൻ രാജിവെച്ചു. സാർ, എന്നെ അതിനുശേഷം എന്നെ കൂടുതൽ എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ രാഷ്ട്രീയം എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി സഖാവും അന്തരിച്ചുപോയ കോടിയേരി സഖാവുമാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് കരുത്താണ് ആ രണ്ട് നേതാക്കന്മാരും എനിക്ക് നൽകിയത്. നമ്മുടെ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും നന്നായി ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി നടത്തപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം 8 മുതൽ രാത്രി 1:30 വരെ ഞാനും അടൂർ പ്രകാശും കൂടെ നിന്ന ഒരാളാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഉമ്മൻചാണ്ടി സാറ് 8 ഗ്ലാസ് കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടാണ് അവസാനത്തെ അപേക്ഷകനെയും കണ്ടിട്ടാണ് ഉമ്മൻചാണ്ടി സാറ് കസേരയിലിരുന്നത്. അത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ നല്ല ജനകീയനായിട്ട നേതാവിൻ്റെ മുന്നിൽ ഒരുപിടി അശ്രുപുഷ്പങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ്. ബഹുമാനനായ മുൻ സ്പീക്കർ, വിവിധ തലങ്ങളിൽ മന്ത്രിയുമായിരുന്ന വക്കം പുരുഷോത്തമൻ, കേരള നിയമസഭയിലെ ഏറ്റവും അങ്ങിരിക്കുന്ന കസേരയിലിരുന്ന സ്പീക്കർ ചിരിക്കാത്ത സ്പീക്കറായിരുന്നു. ഞങ്ങളൊക്കെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ പേര് പലപ്പോഴും തെറ്റിച്ചാണ് അങ്ങ് അദ്ദേഹം വായിച്ചിട്ടുള്ളത്. കുഞ്ഞുമോനെന്ന് കൃത്യമായിട്ട് പറയാറില്ല, വേറൊരു വാക്ക് ഞാനത് പറയുന്നില്ല. അവസാനം തെറ്റ് തിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പേര് ഇതാണെന്ന് ഞാൻ മൈക്കൂടെ തന്നെ. അപ്പോൾ അന്ന് തന്നെ എന്നെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, സോറി, ഞാൻ ഇനി വളരെ കറക്റ്റായിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. സാർ, 2001 ഞാനും വി ഡി സതീശനും കെ വി ഗണേഷ് കുമാറും റോഷി അഗസ്റ്റിനും ഇബ്രാഹിം കുഞ്ഞും എ പി അനിൽകുമാറും മഞ്ഞളാംകുഴി അലിയും കേരള നിയമസഭ അംഗമായി ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഞങ്ങൾ കണ്ട ഒരു വ്യത്യസ്തനായിട്ടുള്ള സ്പീക്കറായിരുന്നു വക്കം പുരുഷോത്തമൻ സാർ. ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, നിയമസഭയിലെ എല്ലാവർക്കും ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾക്കെല്ലാം പേടിയായിരുന്നു. വാച്ചാമാരുടെ 7 വരെ ദൂരെ മാറി നിൽക്കുമായിരുന്നു അദ്ദേഹം വരുമ്പോൾ. അത്രയ്ക്ക് കർക്കശക്കാരൻ. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ലെജിസ്ലേച്ചറും കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ടുള്ള തർക്കം. ആ തർക്കത്തിൽ സ്പീക്കർ തന്നെയാണ്, ലെജിസ്ലേച്ചർ തന്നെയാണ് ജയിച്ചത്. പി എസ് സി സെക്രട്ടറിയെ സ്പീക്കറുടെ ചേംബറിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത വ്യക്തിയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സ്പീക്കർ കാണില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് വക്കം പുരുഷോത്തമൻ സാറിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഇടപെടലും. അങ്ങനെയായിരുന്നു ഈ അന്തരിച്ച രണ്ടു പേരുടെയും മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെയും വക്കം പുരുഷോത്തമൻ സാറിനെയും പറ്റി അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മറ്റെല്ലാ കക്ഷി നേതാക്കളും പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാനും യോജിക്കുന്നു. പാവപ്പെട്ടവൻ്റെയും ഇടത്തരക്കാരൻ്റെയും കണ്ണീരൊപ്പുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച കരുത്തുറ്റ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. തിരുവനന്തപുരം എയർപോർട്ട് മുതൽ പുതുപ്പള്ളി വരെയുള്ള വിലാപയാത്രയിൽ തടിച്ചുകൂടിയ ജനസഹസ്രങ്ങൾ അതിനുള്ള ഒരു ഉദാഹരണമാണ്. ഇന്നും പുതുപ്പള്ളി പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് സന്ദർശിച്ചു പോകുന്നുണ്ട്. ആ മഹാനായ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. എം പി, എം എൽ എ, ഗവർണർ, സ്പീക്കർ എന്നീ നിലകളിൽ കരുത്തുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ വക്കം പുരുഷോത്തമൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.
അന്തരിച്ച മഹത് വ്യക്തികളോടുള്ള ആദര സൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. ഓർഡർ. നമ്മുടെ സഭയിൽ നടന്ന ഈ ചരമോപചാര നടപടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനായി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറുടെ മകളായ മരിയ ഉമ്മൻ, മകൻ ചാണ്ടി ഉമ്മൻ, മറ്റ് കുടുംബാംഗങ്ങൾ ഡി വി ഗാലറിയിൽ ഇരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് സഭയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്.